अटका कुछ नहीं बची ना अच्छो ईशो मिशेल की स्तुति आई रिकेटे ये पोर में पोनो स्तुति आई रिकेटे यंदा गिरे सी सुगले यंदा मुगतो जो वैशमम काना क्या ना सुगम बैल्ला तुम अब अच्छा ना नार्नी ले इल्ला यंदो बच्ची आदियाने वींडम ब्रियांडू उड़चू कार्तावे चादिचो कार्तावे लल्ला चादिचो तो गुटगा रा कुछ नाले वेरे कॉर्पन लेरने देवी ने वींडम तोड़गी ग्रेसी ने योन तलिच्च परा इंगे ने आंगे इंगों तोड़ा तो परन्ना ये निच्च ब्रियांडू इधा आप ब्रियांड लल्ला चो सिनेमा ब्रियांडू आधानो गाजिम नी ये ने पेड़ पिच्चो करन्यालो ग्रेसी इंदा चो ये ब्रियांड ने मात्रन चील सी लिया कड़पाड़म बोई कड़तिन्ने कड़ना पोलुम इधा मारां बोनी लिया नी यो ना सामाना ना पड़े ग्रेसी न्यान अवेरे बिल्चे संसारी क्या अच्छे नगने वर्दे संसार जा पोरा कार्य ऐट देन्ने संसारी के ना आदि लेने पिंतेरी पिकी मेना आप बोगे रेसी चिन्नी में उन्हें गाना रिली उन्हें चो टीवी ले वेरे नल्ले सिन्मी गाना रंडे आदम आरंगुडो का अभिनय किन्नदे अलग रेसी कार्य गनुम अभिनय क्या ना अगले गाने ले अभिनुम को रे गाला दिल्ले पिन्नाला नरना ले अच्छो इप्पो मलयाला सिनेमेल आरे पुदिय दायिट्ट एडुक्कुन्निल्ल अदेंता ग्रेसी चांस इल्ल अच्छो नडमारुडे मक्कळुम ചെറുമക്കളും ഡ്രൈവർമാരും വീട്ടുജോലിക്കാരും ഒക്കെ അഭിനയിക്കാൻ തുടങ്ങിയില്ലേ മാത്രമല്ല അച്ഛോ സംവിധായകരും തിരക്കഥാകൃത്തും എന്തിനു പറയുന്ന ക്യാമറമാൻ വരെ അഭിനയിക്കാൻ തുടങ്ങിയില്ലേ അത് ഞാൻ അറിഞ്ഞില്ല അതിന്റെ ഇടയിൽ ചെന്ന് ഈ അച്ഛായൻ എന്നാ ചെയ്യാനാ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് സിഡി ഇറങ്ങുന്ന കാലോ അതുകൊണ്ട് അച്ഛൻ കാര്യമായിട്ടൊന്ന് ഉപദേശിക്കണം അത് ഞാൻ ഏറ്റു നീ ധൈര്യമായി പോയിക്കോ അല്ല ഇന്ന് മടക്കയാത്രയുണ്ടോ ആയിക്കോട്ടെ വൈകുന്നേരം കാണാം എന്റെ ദൈവമേ ഈ നിർമ്മാതാവ് ഒരു പടം എടുത്ത് കണ്ടു മരിച്ചാ മതിയായിരുന്നു അല്ല അയാൾ മരിക്കോ എത്രയായി 110 രൂപ ഒരു 10 രൂപ കുറവുണ്ട് എന്റെ പൊന്നു കേട്ടാ രാവിലെ തന്നെ ചന്ദനക്കോലം തൊട്ട് ഇറങ്ങിയിരിക്കാണ് കനക സാർ കൊള്ളാലപ്പോ സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായ സാർ സാർ ഇല്ല സാറിന് ഇവിടുത്തെ ഓട്ടോക്കാർക്കെല്ലാം അറിയാലോ സാർ ഇവിടുത്തെ സ്റ്റാറല്ലേ വാ വീട്ടിലേക്ക് പോ ഇന്നത്തെ പണി എന്തായാലും കഴിഞ്ഞു സാറേ ചേച്ചി അവളിവിടെ ഇല്ല അവള് ഫാദറിനെ കാണാൻ പോയിരിക്കുക ദൈവമേ ഈ വീടൊക്കെ ഒന്ന് പുതുക്കി പണിയണ്ടേ സാറേ എന്തായാലും സാറ് 10-50 ലക്ഷം രൂപ സിനിമയ്ക്ക് വേണ്ടി മുടക്കാന്ന് പറഞ്ഞു വീട് പണിയൊക്കെ ഇനി നമ്മുടെ സിനിമ കഴിഞ്ഞിട്ടാവാം അല്ലാണ്ടൊന്നും നടക്കൂ അത് മതി എല്ലാം ശരിയാവും സാറേ ദൈവമേ ഞങ്ങള് നടക്കണേ ഒരുപാട് സിനിമ കുറണ്ട് സാറ് സത്യം സാറ് ജെ എം സാറ് ഡാനിയൽ സാറും ഉണ്ടോ അയ്യോ മോഹൻ സാറും കുടുംബവും നസീർ സാറ് അപ്പൊ ഇതാണല്ലേ സാറിന്റെ പൂജാമുറി ഒരു തരത്തിൽ ഇതിന്റെ പൂജാമുറി തന്നെയാണോ ഇവരൊക്കെ തന്നെയാണ് എന്റെ സിനിമയിലെ കണ്ടുകണ്ട ദൈവങ്ങള് ഇവരുടെ അനുഗ്രഹം വാങ്ങിയായിരിക്കും ലോകമറിയുന്ന മലയാള സിനിമയിലെ മഹാന്മാരാണ് ഇവർ ഇവരുടെ അനുഗ്രഹമാണ് ആദ്യം വാങ്ങേണ്ടത് അത് ശരിയാ ദൈവമേ ഇതൊക്കെ നടക്കണേ സാത്താൻ ഏത് രൂപത്തിലും വരും ആരാ ഇനി സാത്താൻ എങ്ങനെ ആയിരിക്കും ഞാനാച്ചോ മുട്ടിക്കൊണ്ടിരുന്ന തുറക്കപ്പെടുമെന്നല്ലേ അച്ചോ ആരാടോ ഞാനാച്ചോ കനകൻ ഫാദർ എന്നെ തിരക്കിന്ന് ഗ്രേസി പറഞ്ഞു ആ തിരക്കിയിരുന്നു അല്ല എന്താ നിന്റെ ഉദ്ദേശം പണ്ടത്തെ പോലെ കളിച്ച് നടക്കാനാണോ നിന്റെ പ്ലാൻ അഥവാ അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും ഞാൻ സമ്മതിച്ചു തരില്ല ഞാനൊന്ന് പറയട്ടെ അച്ചോ വേണ്ട നീ ഒന്നും പറയണ്ട എടാ നിനക്കൊരു കുടുംബമുണ്ട് കുട്ടികളുണ്ട്
മാത്രല്ല നിന്റെ മുമ്പിൽ ഒരുപാട് അനുഭവങ്ങളും ഉണ്ട്, നല്ല കയ്പുള്ള അനുഭവങ്ങൾ. ഒരിക്കൽ പെരുവഴിയിലായതല്ലേ നിങ്ങൾ തോളൊരുമി നടന്ന മൂന്ന് കൂട്ടുകാർ? മൂന്ന് വഴിക്കായില്ലേ? ഒരുത്തൻ കുറെ കാശു അടിച്ചോണ്ട് പോയി. കഴിഞ്ഞോ? ഇല്ല, പകുതി ആയിട്ടേ ഉള്ളൂ. എന്താ നിനക്ക് വേണം? വെള്ളമല്ല അച്ചോ, ഉപദേശം കഴിഞ്ഞോ? അത് ശരി, ഇവിടെ ഇരിക്കെ. ഇന്നത്തോടെ നിന്റെ സിനിമാപ്രാന്തം ഞാൻ തീർക്കും, തീർത്തിട്ട് ഞാൻ വിടും. അച്ചോ, എന്റെ കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹ സിനിമ. ഞാൻ ഗ്രേസിയെ കെട്ടുന്നതിന് മുമ്പേ ഉള്ള ആഗ്രഹം അച്ചോ. അതവൾക്ക് നന്നായിട്ടാണ്. ആയിക്കോ, അഭിനയമോ സംവിധാനമോ എന്ത് വേണേലും, പക്ഷെ ഇത് കാശുമുടക്കിയുള്ള കളിയല്ലയോ. അച്ഛന് സിനിമയെ കുറിച്ചൊന്നും അറിയാൻ പാടാത്തോണ്ട് എങ്ങനെയൊക്കെ പറയണേ? ആർക്ക്? എനിക്കോ? കനക, എന്നെ കുറിച്ച് തനിക്ക് വല്ല കുന്തും അറിയോ? അതൊക്കെ വേണോ അച്ഛോ? എല്ലാം വിശദമായി ഞാൻ പറഞ്ഞുതരാം. ഫാദറിനെ കുറിച്ച് വീഞ്ഞുകൊണ്ട് വരുന്നുണ്ട്, എടുക്കട്ടെ. അച്ഛോ, രണ്ട് ഗ്ലാസ് എടുത്തേ. എന്താടോ, രണ്ട് വേണോ? ഒന്ന് പോരെ. ഓ, അപ്പൊ അച്ഛന് വേണ്ടേ? അല്ല, എനിക്ക് മാത്രം പോരെ. ഓ, അങ്ങനെ സിനിമാ വിറ്റ്? അങ്ങനെ അച്ഛോ, കുറിക്കാനൊന്നുമില്ലേ? കുറിക്കാൻ പേനും പേപ്പറാ മേശപ്പെടുത്തണ്ട, അതെടുത്തോ. അച്ഛോ, കുറിക്കാനല്ല, കുറിക്കാൻ. ഇപ്പൊ വന്നു. സിനിമ പിടിക്കാൻ സമ്മതിക്കില്ലല്ലേ? അപ്പൊ ശരിയാക്കി തരാം. ആ അണ്ടിപ്പരിപ്പ, ഇതൊക്കെയാണല്ലേ അച്ഛൻ കഴിക്കണേ? ചുമ്മാ അതല്ല. പോവട. എന്നതാണ് അതിനൊരു ചോമ? നല്ല ഒന്നാം തരം മുന്തിരിയിട്ട് ഉണ്ടാക്കിയതാ. ആന്നോ? എന്നാ കുഴപ്പമില്ല. ഇപ്പൊ ചോവ മാറിയോ ഫാദർ? അച്ഛോ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ. വേണ്ട, നീ ഒന്നും പറയണ്ട, ഞാൻ പറയുന്നത് നീ അങ്ങ് അനുസരിച്ചാ മതി. അച്ഛോ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്? ഒരക്ഷരം നീ പറയണ്ട. കർത്താവ്, എന്റെ കള്ളിന്റെ കാശ് പോയോ? ഞാൻ പറയുന്ന നീ അനുസരിച്ചാ മതി. ഈ പടം, ഐ മീൻ ദിസ് ഫിലിം, നീ ഒരിക്കലും ചെയ്യാതിരിക്കരുത്. എങ്ങനെ? ഈ പടം നീ തന്നെ ചെയ്യണം. അതെന്റെ ഒരു ആഗ്രഹമാണ്, പണ്ട് മുതലേ ഉള്ള ആഗ്രഹം. ഞാനുണ്ട് നിന്റെ കൂടെ. നീ പോ മോനെ. ദിനേശ? ദിനേശൻ അല്ലച്ചോ, കനകൻ. എടോ കനക, ഞാനൊരു സൂപ്പർമാർക്കറ്റിൽ അച്ഛനായതല്ല. സെനിറ്റേരിയിൽ പഠിക്കുമ്പോ, സെമിനാരിയിൽ പഠിക്കുമ്പോ മതില് ചാടി ഒത്തിരി സിനിമയും ഷൂട്ടിങ്ങും കണ്ടിട്ടുള്ളതാ. പിന്നൊരു കാര്യം, ഷൂട്ടിംഗ് നമ്മുടെ ഇടവകയിലാവണം. ആവില്ല, അത് നമുക്ക് ശരിയാക്കാം. നമ്മുടെ സമുദായത്തിനൊരു സൂപ്പർ താരമില്ല, എന്താ അവളുടെ പേര്? ആണി റോസ്? ആണി റോസ് അല്ലച്ചോ, ആണി റോസ്. അത് തന്നെ മിടുക്കൻ. അവിടെ ഒന്ന് ഇതുവരെ കൊണ്ടുവരണം. എന്തിനാ ഫാദർ? അവിടെയൊന്ന് കുമ്പസാരിപ്പിക്കണം, അതെന്റെ ഒരു ആഗ്രഹം. അത് ഞാൻ ഏറ്റു. ഗോഡ് ഇസ് ഗ്രേറ്റ്. നീ നന്ദിയുള്ളവനാ, കർത്താവ് നിന്നെ കാക്കും. വണ്ടി ഇവിടെ വരെ പോകുള്ളൂ കേട്ടോ, വീടിനകത്തേക്ക്. മതി, എനിക്കറിയാം നീ വീട്ടിനകത്ത് കേറണ്ടേ. പട്ടി, പട്ടി. ഓ പട്ടി, പട്ടി. എവിടെ? പട്ടി, പട്ടി. സാറേ,
ഓ, പഴയതുപോലെ തുടങ്ങി ലഹള. ആ സാധനത്തിന് അവിടെ നിന്നല്ലേ കൊണ്ടുവന്നത്? അപ്പഴേ പറഞ്ഞു വേണ്ട വേണ്ട. സാറേ സാറേ, ഡയറക്ടർ കാർത്തി സാറിന്റെ കൂടെ അല്ലേ ഇത്? ഞാനാണ് കാർത്തിയെ. വീട്ടിൽ കഞ്ഞിക്കു വകയില്ല, എന്നിട്ട് സിനിമ പിടിക്കാൻ നടക്കുക. അന്നേ ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട. എന്ത് പറ്റി സാറേ? പറ്റിയതൊന്നും പറയണ്ട, ഇത് സ്ഥിരമുള്ളതാ. ആ പിന്നെ പോയ കാര്യം എന്തായി? എല്ലാം ശരിയായിട്ടുണ്ട്. പൊലീസർ 25 ലക്ഷം രൂപ മുടക്കും. അതുകൊണ്ട് തീരില്ലല്ലോ. ബാക്കി ഷൂട്ടിംഗ് തുടങ്ങുമ്പോ ഞാൻ കറക്കിയിട്ട് തരാം. ഞാൻ ഒന്നുകൂടെ പ്രൊഡ്യൂസറെ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. സാറിന്റെ ഫണ്ട് സാറ് ക്ലിയർ ആക്കണം. പ്രൊഡ്യൂസർ ഒന്ന് കാണണ്ടേ, കാര്യങ്ങളൊക്കെ ആലോചിച്ചൊന്ന് സംസാരിക്കണ്ടേ? പിന്നെന്താ, സാറിന്റെ സൗകര്യം പറഞ്ഞാ മതി. അങ്ങനെയാണെങ്കിൽ എനിക്ക് സൗകര്യക്കുറവൊന്നുമില്ല. സിറ്റിയിൽ ഒരു റൂം എടുക്കാൻ പറ. ഈ ആഴ്ച തന്നെ സിറ്റിയിൽ റൂം എടുക്കാൻ ഞാൻ സാറിനോട് പറയാം. ശരി, എന്നാ അങ്ങനെ ആയിക്കോട്ടെ. നീ ഒരു കാര്യം ചെയ്യ്, എല്ലാം ഓക്കെ ആക്കിട്ടൊന്ന് വിളി. അയ്യോ, ഈ പിശാച് ഇനി മലയിടത്തോട്ട് അടിച്ചു തരുവോ? അയ്യോ, പ്രൊഡ്യൂസർ എങ്ങനെ, സൗണ്ട് ആണോ? പിന്നെ നല്ല സൗണ്ടാണ്. 1 കിലോമീറ്റർ ദൂരെ നിന്ന് വിളിച്ചാലും ചെവി പൊട്ടിപ്പോവും, അത്രയ്ക്ക് സൗണ്ടാ. ഫിനാൻഷ്യലി സൗണ്ട് ആണെന്നാ ചോദിച്ച. അതായത് കാശുള്ള ആളാണോ അല്ലയോ? പിന്നെ അയാൾ 1-2 സീരിയൽ നിർമ്മിച്ച ആളാണ്. അല്ല, പ്രൊഡ്യൂസർ സാർ വന്നു തോന്നു. എത്ര പ്രൊഡ്യൂസറാ കണ്ടാക്കുന്നു. നമസ്കാരം സാർ. സാർ കറക്റ്റ് സമയത്താണല്ലോ വരണേ സാർ. ഹലോ, നമസ്കാരം. ഇത് പ്രൊഡ്യൂസർ കനകരാജ് സാർ. നമസ്കാരം. ഇത് ഡയറക്ടർ കാർത്തിക സാർ. ഇത് ക്യാമറാൻ ബാപ്പുട്ടി. ഇത് തിരക്കഥാകൃത്ത് പുത്രൻ. വീണ്ടും ഒരു നമസ്കാരം കൂടെ. ഇരിക്കൂ സാറേ, ഇരിക്കൂ. ഞാൻ സ്വയം പരിചയപ്പെടുത്താം. ഞാൻ കനകരാജ്. ഇതെന്റെ ആദ്യ സിനിമയാണ്. നിങ്ങളെയൊക്കെ നേരിട്ട് പരിചയമില്ലെങ്കിലും ഒരുപാട് കേട്ടിട്ടുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു ചെറിയ കാര്യമായിരിക്കും, പക്ഷേ എനിക്കിതെന്റെ സ്വപ്നമാണ്. ഈ സിനിമ തീരും വരെ നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ നിൽക്കണം. ഞാനുണ്ടാവും, അതാണ് എന്റെ ആഗ്രഹം. ഈ സിനിമ ഇപ്പൊ നമ്മുടേതാ. ഒരു ഹിറ്റ് സിനിമയുടെ ഡയറക്ടറാണ് ഞാൻ. ഈ പടം ഒരു പടി കൂടി മുന്നിൽ നിൽക്കണമെന്നാണ് എന്റെ ആഗ്രഹം. താങ്ക് യു. ഞാനൊരു വാക്ക് തരുന്നു, ഈ പടത്തിന്റെ റിലീസും കഴിഞ്ഞു, അടുത്ത പടത്തിന്റെ പൂജയും കഴിഞ്ഞ് ഞാൻ പോവും. അപ്പൊ താൻ ഇനി വീട്ടിൽ പോലെന്ന് സാരം. അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ പൂജയുടെ ഡേറ്റ് ഫിക്സ് ചെയ്തു. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ശരി സാർ, ബൈ. ഓക്കെ സാർ. ശരി, പ്രൊഡ്യൂസർ സൗണ്ട് ആയതുകൊണ്ട് ഇരിപ്പനാവില്ല, നടക്കും. നീ രക്ഷപ്പെടാവെന്ന് കരുതണ്ടടി. ഓടി എന്റെ കയ്യിൽ നിന്ന് നീ രക്ഷപ്പെടാവെന്ന് കരുതില്ല. വീട്ടിലടി, ഓടി ഇങ്ങോട്ട. അയ്യോ ഈശോയെ, ഞാൻ നിലത്ത് മെത്തയിടാൻ മറന്നു പോയല്ലോ. മനുഷ്യനെ കൊണ്ട് ഇന്നെന്താ വീഴാനിത്ര വൈകിയെന്ന് വിചാരിച്ചതല്ലോ. മനഃപൂർവ്വം അല്ലല്ലോ അനി, സ്വപ്നത്തിലല്ലേ? അല്ല, ആരായിരുന്നു അന്നത്തെ നായിക? ഇവളാണെന്ന് പറയാം, ഇല്ലേ പണി കിട്ടും. സത്യായിട്ട് നീയായിരുന്നു? പിന്നെ തൊട്ടടുത്ത് കിടന്നിട്ട് തിരിഞ്ഞു നോക്കാത്ത ആളാ. സ്വപ്നത്തിൽ കൊഞ്ചാൻ വരണം. വന്ന് ഓഫീസിൽ പോകാൻ നോക്ക് മനുഷ്യ. അമ്മേ അമ്മേ, എനിക്ക് പോകാൻ സമയമായി. അച്ഛൻ വീണ നോക്കി നിൽക്കാതെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്ക്. അച്ഛൻ വീണടാ. ഇതെന്നും ഉള്ളതല്ലേ. ഐ വെൽക്കം ഓൾ ഓഫ് യു. ആദ്യ സിനിമ തന്നെ സൂപ്പർ ഹിറ്റ് ആക്കിയ ശ്രീ കാർത്തികേയൻ സംവിധാനം ചെയ്ത
ഒരു മഴക്കാലം കാത്ത് എന്ന സിനിമയുടെ പൂജാ കർമ്മം നടത്താൻ വേണ്ടിയാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഡിവൈൻ ഫിലിംസിന്റെ ബാനറിൽ ശ്രീ കനകരാജ് ആദ്യമായി നിർമ്മിക്കുന്ന ഈ സിനിമയിൽ തമിഴകത്തിന്റെ യുവ നടൻ ജയശങ്കരാണ് നായകൻ. അടുത്തതായി രണ്ടു വാക്ക് സംസാരിക്കുവാനായി ഈ സിനിമയുടെ നിർമ്മാതാവായ ശ്രീ കനകരാജിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇതെന്റെ ആദ്യ സിനിമയാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇന്നിവിടെ തുടക്കം കുറിച്ച ഈ സിനിമ. ഒരുപാട് സന്തോഷമുണ്ട്. ഈ സിനിമ മംഗളകരമായി പൂർത്തിയാക്കുവാൻ നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണവും പ്രാർത്ഥനയും എന്നോടൊപ്പം ഉണ്ടാവണം. ഈ ചടങ്ങിൽ പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്നൊക്കെ മഹാന്മാർ പറയും. എന്നാലേ നിങ്ങളുടെ ജാതി മതം നോക്കി സർട്ടിഫിക്കറ്റ് തരാനാ സർക്കാർ എനിക്ക് ശമ്പളം തരുന്നത്. ഉദാഹരണത്തിന് നിങ്ങളുടെ ഇരട്ടപ്പേരെന്താ? എന്നെല്ലാരും കാവർക്കി കാവർക്കി എന്ന് വിളിക്കുന്നത് കണ്ടാലും അങ്ങനെ തോന്നും. ഞാൻ ചോദിച്ചത് അതല്ല, നിങ്ങളുടെ അച്ഛന്റെ പേരെന്താ? ശിവശങ്കരപിള്ള. എന്നാര് പറഞ്ഞു? അമ്മ പറഞ്ഞു. അത് അമ്മയും മോനും കൂടെ വീട്ടിൽ ഇരുന്ന് പറഞ്ഞാ മതി. നിങ്ങളുടെ അച്ഛന്റെ പേര്, ജാതി, മതം ഇതൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് മാത്രമുള്ളതാ. അതുകൊണ്ട് നേരാ മണ്ണം ഞങ്ങളെ കണ്ട നേരത്തും കാലത്തും വീട്ടിൽ പോവാം. അതല്ലെങ്കിൽ അച്ഛന്റെ പേരും അയാളെ തണ്ടപ്പേരും ഒക്കെ ഞങ്ങൾ മാറ്റും. പിന്നെ ഇവിടെ വന്നു പോകുന്നത് ഒരു പോക്കുവരവായിട്ട് മാറും. ഇതെന്ത് 200 രൂപയോ? ഇത് പറ്റില്ല, സാധനങ്ങൾക്കൊക്കെ എന്ത് വിലയെന്നറിയോ? ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം കൂടെ എനിക്ക് ഒറ്റയ്ക്ക് തിന്നാനാണ്. അല്ല, അപ്പുറത്തിരിക്കുന്ന ഓഫീസറെ കണ്ടോ, മൂപ്പര് ഭയങ്കര സീരിയസാ. ഒന്നും നേരിട്ട് മേടിക്കുകയല്ല, ഒക്കെ ഞാൻ മുഖേനയാണ്. ഇങ്ങോട്ട് വാ, ഇവിടെ നിൽക്ക, ഒക്കെ ഞാൻ റെഡി ആയി കൊണ്ടുവരാ. നമസ്കാരം സാർ. എന്താവാൻ 200 രൂപയേ ഉള്ളൂ, ഹത്താഴ പണിക്കാരനാ. ഇതൊന്നും വേണ്ടായിരുന്നു. എന്നാ പറഞ്ഞ ഞാൻ അങ്ങോട്ട് പോയിട്ടോ സാർ. എങ്ങോട്ട്? ഇന്ന് എനിക്ക് ഷൂട്ടിംഗ് ഉണ്ട്. ലീവ് വേണമെന്ന് ഞാൻ 5 പ്രാവശ്യം പറഞ്ഞായിരുന്നു. ലീവ് തരാൻ പറ്റില്ലെന്ന് 5 പ്രാവശ്യം ഞാനും പറഞ്ഞത്. ആന്റണി ചെല്ല്. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം അല്ലേ. എന്തിനി ലീവ് കഴിക്കേ? അപ്പോഴും എനിക്ക് ഇതേ പറയാനുള്ളൂ, രമണി ലീവാണ്, ഇന്ന് പോവാൻ പറ്റില്ല, എനിക്ക് ഈ ഫയലുകളൊക്കെ നോക്കണം. ആന്റണി ചെല്ല്. ഒന്നും രണ്ടും പടമൊന്നും അല്ല, 20 സൂപ്പർ ഡയറക്ടർമാരൂടെ പടം ചെയ്തിട്ടുള്ളവനാണ് ഈ പോറ്റി. എന്നിട്ട് എനിക്കൊരു പടം തരാൻ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞില്ല. ഷൂട്ടിംഗ് പോലും നേരെ ചൊവ്വെ കാണാത്തവന്മാരാണ് ഇന്നത്തെ ഡയറക്ടർമാര്. അവരെ പോലുള്ളവരെ നിങ്ങൾക്ക് ചേരൂ, അതിന്റെ ഗുണം സിനിമ തിയേറ്റർ വരുമ്പോ അത് കാണാനുണ്ട്. ഗുഡ് മോർണിംഗ് സാർ. ഫോണിനോടുള്ള സംസാരം എനിക്കിങ്ങോട്ട് താങ്ങിയതാണല്ലേ. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല സാർ. ശരി ശരി, അടുത്ത സീനിന്റെ സ്ക്രിപ്റ്റ് എടുക്ക്. അതിന് നായികയില്ലല്ലോ, നായിക വന്നാലേ അടുത്ത സീനുള്ളൂ. നമസ്കാരം സാറെ, എന്റെ വേഷം എപ്പോഴാ സാറേ? വേണുവിന് SI വേഷം തന്നെ കൊടുത്തേക്ക്. SI വേഷോ? ഒരു മിനിറ്റ്, ഇപ്പൊ വിളിക്കാം, ഒന്ന് വെയിറ്റ്. ശരി സാറേ. അതെ, ഇതൊരു കുരിശ, വേറൊരു വഴിയും ഇല്ല. അതിനകത്ത് SI വേഷം ഇല്ലല്ലോ. ഓക്കെ, ശരി ശരി, ഞാൻ പറഞ്ഞില്ലേ തൽക്കാലം SI വേഷം കൊടുത്ത് അവിടെ എങ്ങാനും ഇരുത്ത്. ഹീറോയിൻ വരുമ്പോഴേ ആൾക്കാരുടെ ശല്യവും കുറയ്ക്കാം, നമുക്കൊരു വെയിറ്റ് വായി. പപ്പാ, ആ ആർട്ടിസ്റ്റിന്റെ കാര്യം ആവും, എത്രയും പെട്ടെന്ന് നീ കൊണ്ടുവാ, ഇവിടെ ആകപ്പാടെ പ്രശ്നം. ഓന്റെ വേണം സാർ. എത്ര സീൻ തീരേണ്ട സമയമായി, അവസാനം ഷൂട്ടിംഗ് തീർന്നില്ലെങ്കിലേ എന്നെ കുറ്റം പറയല്ലേ. അല്ല സാർ, ഇപ്പൊ എത്തും, ഭയങ്കര ട്രാഫിക് അല്ലേ, വാഹനം കൂടുകയും റോഡ് ചെറുതാകുകയും ചെയ്യുന്ന കാലമല്ലേ സാർ. പോറ്റിയെ വിളിച്ചിട്ട് സോങ് സെറ്റ് ചെയ്യാൻ പറയൂ. നമ്മുടെ നായിക ഇപ്പൊ വരും.
അവർ വന്നിറങ്ങുമ്പോ ആൾക്കാർ തള്ളി കയറും. അവരെ സേഫായിട്ട് വേണ ലൊക്കേഷനിൽ എത്തിക്കണം. അത്രേയുള്ളൂ. അതിയാ കലക്കും സാറേ. പറിക്കാ കാലേച്ചോട്ടു. എന്റെ 2,00,000 രൂപ പോയി. നീ എന്റെ നല്ല ജീവൻ കളഞ്ഞല്ലോടാ. മാഡം ഇത് പാത്രമാണോ ഗർഭപാത്രമാണോ? പാത്രത്തെ കൊച്ചിരിക്കുന്ന നീ എങ്ങനെയാ ഇതിനകത്ത് കയറിയത്? സ്ഥലം വേണ്ടേ? അപ്പൊ നിങ്ങളല്ല നായിക? അല്ല. നീ പറയുക റോള് മേഡം, ഇതാണ് പോലീസർ കനകരാജ് സാർ. സാറിന് മനസ്സിലായില്ലേ? പിന്നെ അതെന്ത് ചോദ്യമാണ്? തിളങ്ങുന്നവരാണല്ലോ താരങ്ങൾ. അതുൽ സാറിന്റെ ബിൽക്കുൽ ടീക്കേ എന്ന മൂവി ലൊക്കേഷനാ ഞാൻ വരുന്നത്. അഭിഷേകിന്റെ നായികയാണ്. ഓ, അത് കൊള്ളാം. നമ്മുടെ ഒരു ലോ ബജറ്റ് പടമാണ്. കൂടുതലും പുതുമുഖങ്ങളാണല്ലോ. എല്ലാരും ഉണ്ട്. ഞാൻ പുതുമുഖങ്ങളുള്ള സിനിമയിൽ അധികം അഭിനയിക്കാറില്ല. എല്ലാവരും പുതുമുഖങ്ങളായിട്ടല്ലേ വരുന്നത്. എവിടെ നാട്? നാട് പുതുക്കുളങ്ങര. ഇപ്പൊ ചെന്നൈയിലാണ്. പുതുക്കുളങ്ങര, അവിടെയും പുതുണ്ട്. ആ, ഞങ്ങളുടെ റൂം ശരിയായിട്ടുണ്ടല്ലോ. ടൗണില, പ്ലാസ ഹോട്ടൽ. ഓ, 3 റൂം ഇട്ടേക്കണേ. സൈലൻസ്. ഏ, നിങ്ങളോടല്ല. പെണ്ണു പോണ പോക്ക് നോക്ക്, പുന്നാര പൊന്നളിയ. ചിങ്കിടി ചില്ലാലേ, ചിങ്കിടി ചില്ലാലേ, ചിങ്കിടി 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 ചില്ലാലേ. പെണ്ണു പോണ പോക്ക് നോക്ക്, പുന്നാര പൊന്നളിയ. കടയിലുള്ള മുടികളൊക്കെ തല ചുമടാക്കി. ആ, പെണ്ണു പോണ പോക്ക് നോക്ക്, പുന്നാര പൊന്നളിയ. കടയിലുള്ള മുടികളൊക്കെ തല ചുമടാക്കി. 7-8 ഇഞ്ച് പൗഡറൊക്കെ മുഖത്തിലാകെ പൂശി. 7-8 ഇഞ്ച് പൗഡറൊക്കെ മുഖത്തിലാകെ പൂശി. കയ്യും വീശി കണ്ണെറിഞ്ഞ് പോണ പോക്ക് കണ്ടാൽ ങ്ങളോളം സുന്ദരിമാരില്ല പതിലെങ്ങും. ചിങ്കിടിച്ചില്ലാല്ലേ, ചിങ്കിടിച്ചില്ലാല്ലേ, ചിങ്കിടി 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 ചിങ്കിടിച്ചില്ലാല്ലേ. മെയ്യിലുണ്ടോ എന്ന് സംശയിക്കും മട്ടിൽ, മാറുലച്ചു മെയ്യുലച്ചു പോണതാണോ ഫാഷൻ? നാണമില്ലല്ലോ നിനക്കൊന്നും. ആ ചോളി മേലെ മേലെ കേറി പോണ പോക്ക് നോക്ക്. ആ ചോളി മേലെ മേലെ കേറി പോണ പോക്ക് നോക്ക്. സാരി പിന്നിൽ നീട്ടിയിട്ടാൽ കാമുകർക്ക് ലാക്ക്, കാമുകർക്ക് ലാക്ക്, ലക്ട ലക്ട ലക്ക്. പെണ്ണെ ചിഹു ഒന്ന് നില്ല്. വീട്ടിൽ
വീട്ടിലും ഈ നാട്ടിലും ആ പെണ്ണു മാന്യയാണ്, സ്ത്രീ സമത്വം വേണമെന്ന ഭാഷിക്കാരിയാണ്. നോക്കിക്കോ നിന്നെയൊക്കെ. അയ്യോ, വീട്ടിലും ഈ നാട്ടിലും ആ പെണ്ണു മാന്യയാണ്, സ്ത്രീ സമത്വം വേണമെന്ന വാശിക്കാരിയാണ്. കാലം പോയ പോക്ക് നോക്ക് പുന്നാര പൊന്നളിയ, കാലം പോയ പോക്ക് നോക്ക് പുന്നാര പൊന്നളിയ. വൃദ്ധകൾക്കും വേണമിന്ന് നല്ല കോട്ടൻ ചുരിദാർ, നല്ല കോട്ടൻ ചുരിദാർ. പെണ്ണു പോണ പോക്ക് നോക്ക് പുന്നാര പൊന്നടിയ, കടയിലുള്ള മുടികളൊക്കെ തലച്ചുമടാക്കി, ഒരേഴട്ടിഞ്ച് പൗഡറൊക്കെ മുഖത്തിലാകെ പൂശി, ഒരേഴട്ടിഞ്ച് പൗഡറൊക്കെ മുഖത്തിലാകെ പൂശി, കയ്യും വീശി കണ്ണെറിഞ്ഞ് പോണ പോക്ക് കണ്ടാൽ തങ്ങളോളം സുന്ദരിമാരില്ല പതിലെങ്ങും. ഓ, നിങ്ങൾ ആ ഓഫീസറെ പോയി കണ്ടാ മതി, ഒക്കെ നമുക്ക് പിടിച്ചു മാറ്റൂ. അസിസ്റ്റൻസ് അവിടെ. ഞാൻ വരാൻ വൈകില്ലല്ലോ. ഒരുത്തനെ കൊണ്ട് സഹിക്കാൻ വയ്യ, അതാ വേറെ ഡയറക്ടർ. എനിക്ക് എന്തേ? അല്ല, ഞാൻ ഈ മോനിറ്റർ ഇവിടെ വാ, ഇവിടെ വരാൻ. ഓ, ഒരം മാറണം, കുട്ടിയും പറിച്ച് വരും. ഈ പ്രൊഡക്ഷൻ കൺട്രോളർ കൊണ്ട് കാണാൻ പറ്റുമോ? ഞാൻ തന്നെയാണ് പ്രൊഡക്ഷൻ കൺട്രോളർ. സാറാണ് പ്രൊഡക്ഷൻ കൺട്രോളർ. സാറിനെ കാണാൻ വേണ്ടിയാ ഞാൻ വന്നത്. എന്തിന്? എന്റെ പേര് ആന്റണി. പറഞ്ഞുതരാം. ഇത് പോലീസ് ഡ്രസ്, പിന്നെ വക്കീൽ കോട്ട്, പൈലറ്റിന്റെ കോട്ട്, ഡോക്ടറുടെ കോട്ട്, അങ്ങനെ ഏത് വേഷത്തിന് പറ്റിയ ഡ്രസ്സും എന്റെ അടുത്തുണ്ട്. അപ്പൊ തുണി കച്ചവടക്കാരനാണോ? ഇതൊന്നും ഇവിടെ വേണ്ട, എല്ലാം കോസ്റ്റ്യൂമറുടെ കയ്യിലുണ്ട്. അയ്യോ, അതല്ല, ഇതിൽ ഏത് വേഷം വേണമെങ്കിലും ഞാൻ ചെയ്യാം. പിന്നെ ഡ്രസ് എന്റെ സ്വന്തമായതുകൊണ്ട് സാർ അതിന് വാടകയും തരണ്ട. പിന്നെ അത് മാത്രമല്ല, തിരക്കഥാകൃത്തിനുള്ള ജുബ, ഡയറക്ടർക്കുള്ള ജുബ, ഇതെല്ലാം എന്റെ കയ്യിലുണ്ട്. എടാ, തന്നോടല്ലേ പറഞ്ഞത് വേണ്ടെന്ന്? സാറിന് ഞാൻ സ്പെഷ്യൽ ആയിട്ട് കണ്ടോളാം, എങ്ങനെ വേണമെങ്കിലും. ആ പറയാ മാം, ഞാനിവിടുത്തെ വില്ലേജ് ഓഫീസറാ. വില്ലേജ് ഓഫീസറാണോ? വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്യൂൺ. ഈ പ്യൂൺ ഒരു ഓഫീസർ ആണല്ലോ. സംശയം ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി കാർഡ് കാണിക്കാം. ദാ, ഇതാണോ ഐഡന്റിറ്റി കാർഡ്? രാവിലെ കിട്ടി കൈക്കൂലിയാ. ചേട്ടാ, പ്രൊഡ്യൂസർ വിളിക്കുന്നുണ്ടായിരുന്നല്ലോ. അനിയ, ഓ, നീ ഒന്ന്, നീ എന്താണ്? ആരെ എന്റെ പ്രൊഡ്യൂസർ? ഓ, പ്രൊഡ്യൂസർ അന്വേഷിക്കാൻ നടക്കണ്. ഇയാൾക്ക് എന്തൊക്കെ അറിയണം? ഏഹ്, പോടോ. ഓരോരോ പൊട്ടമാരി പുച്ഛിക്കണ്ട. ഒരിക്കൽ ഞാൻ സ്റ്റാറായിട്ട് വരുമ്പോ നീയൊക്കെ സാറേന്ന് വിളിക്കും. ഇതുവരെ റൂം റെഡി ആയില്ലേ? റീനക്ക് എസി റൂം ഓക്കെ ആണല്ലോ അല്ലേ? നാളെ തരാമെന്നാ മാനേജർ പറഞ്ഞത്. ഓ, അപ്പൊ നാളെ ശരിയാവും അല്ലേ? ആ പിന്നെ എന്നാ റീന മാഡം ചെല്ല്, നാളെ എസി റൂം കിട്ടും. നാളെ സാർ വാക്ക് മാറില്ലല്ലോ. എങ്കിലേ എന്റെ നിറം മാറും. ഇവക്ക് എസി റൂം കൊടുത്തിട്ട് എന്താ കിട്ടാൻ? ഡയറക്ടർ വരെ തൊഴുത്തിലാ കിടക്കുന്നത്. നിറം മാറുന്നതൊക്കെ കൊള്ളാം, എന്റെ മുമ്പിൽ ഒന്ന് തുണി മാറാണ്ടിരുന്നാ മതി. ഹലോ സാർ, നമുക്ക് അടുത്ത ഷോട്ട് ക്രെയിനിലെടുത്തോ സാർ? ക്രെയിനിൽ. പിന്നെന്താ, ആ പോറ്റിയെ കാണുന്നില്ലല്ലോ. സ്ക്രിപ്റ്റ് ആണെങ്കിൽ അയാളുടെ കയ്യിലല്ലേ? അയാൾ ആ ജാനകി കൂടെ എങ്ങനെ കാണും? സ്ക്രിപ്റ്റ് റൈറ്ററെ ഞാൻ വിളിപ്പിച്ചിരുന്നു, ഇതുവരെ എത്തിയില്ല. ഓ, ബോധം വന്ന് കാണില്ല. ബോധം വരുമ്പോ ക്യാഷ് ചോദിക്കും, അല്ലെങ്കിൽ കുപ്പി ചോദിക്കും. കുപ്പിയാകുമ്പോ കുറച്ച് ക്യാഷ് അല്ലേ ആകത്തുള്ളൂ. ഷൂട്ട് കഴിയുമ്പോഴെങ്കിലും അയാൾക്ക് ബോധം വീഴോ? ഓ, സ്ക്രിപ്റ്റ് റൈറ്റർക്ക് എങ്ങനെ ക്യാഷ് കൊടുക്കാതിരിക്കാന്നാ പ്രൊഡ്യൂസർ ആലോചിക്കുന്നത്. അല്ലാതെ പിന്നെ. നമസ്കാരം. ആ റീന ഇരിക്കൂ. സാർ, ഒരു പടം ചെയ്ത് ഹിറ്റ് ആക്കിയതുകൊണ്ടാണ് ഞാൻ ഈ പടത്തിൽ അഭിനയിക്കാൻ തയ്യാറായത്.
അല്ലാതെ മലയാളത്തിൽ അഭിനയിക്കാനുള്ള കൊതി കൊണ്ടല്ല. റീനയ്ക്ക് നമ്മുടെ സെറ്റപ്പ് ഒക്കെ ഇഷ്ടമായില്ലേ? എനിക്ക് ഇവിടുത്തെ സെറ്റപ്പ് തീരെ പിടിക്കുന്നില്ല. അതെ, റീന വലിയ സെറ്റപ്പിൽ നിന്ന് വരുന്നുണ്ടോ ഇങ്ങനെയൊക്കെ തോന്നുന്നത്? പിന്നെ എന്തിനാണ് സാർ എന്നെ ഇതിലേക്ക് വിളിച്ചത്? ഓഹ്, ഏതെങ്കിലും ചെലവ് കുറഞ്ഞ ആർട്ടിസ്റ്റിനെ വെച്ചാ പോരായിരുന്നോ? ഇതിലെ ക്യാരക്ടർ ചെയ്യാൻ റീനയാണ് ആപ്റ്റ് എന്ന് തോന്നി, അതാ ഞാൻ സജസ്റ്റ് ചെയ്തത്. സത്യം പറയാലോ, ഞങ്ങൾക്ക് ഈ സെറ്റപ്പുമായി പൊരുത്തപ്പെടാൻ തീരെ കഴിയില്ല. തുടക്കത്തിലുള്ള പ്രശ്നമേ ഉള്ളൂ, പിന്നെ ശരിയായിക്കോളും. അതെ അതെ. നമസ്കാരം സാർ, എന്റെ പേര് ആന്റണി. ഞാൻ ഒന്ന് രണ്ട് സിനിമ മോഹം കാണിച്ചിട്ടുണ്ട്. സാറിന്റെ ഈ പടത്തിൽ എന്തെങ്കിലും ഒരു വേഷം. സാർ അങ്ങനെ പറയരുത്. ഞാൻ കാല് പിടിക്കാം. എന്തെങ്കിലും ഒരുപാട് നാളായി ഞാൻ ഇങ്ങനെ നടക്കുന്നു. എനിക്ക് ഒരു സ്റ്റാർ ആവാൻ വലിയ ആഗ്രഹമുണ്ട് സാർ. പ്ലീസ് സാർ, സാർ മറ്റേ കാലം എന്താണ്? സോറി 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 കനക. എടാ ആന്റണി, നീ എന്താ നീ എന്താ ഇവിടെ? ചാൻസ് വെച്ചു വന്നതാ? ഞാനോ? എടാ ഞാൻ ഈ പടത്തിന്റെ പ്രൊഡ്യൂസറാണ്. ഈ പടത്തിന്റെയോ? അതെ. സത്യം? നീ ഇങ്ങനെ വന്നേ, ഞാൻ പറയാം. സത്യം പറഞ്ഞാ എന്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നു. എന്തുമാത്രം ആഗ്രഹിച്ചാ നിന്നെ ഒന്ന് കാണാൻ. ഞാനും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നിന്നെ കാണാൻ. സത്യത്തില് കർത്താവാണ് എന്നെ നിന്റെ മുമ്പിൽ എത്തിച്ചത്. നീ രവീന്ദ്രനെ പിന്നെ കണ്ടോ? ഇല്ല, എന്നെങ്കിലും ഒരിക്കലും അവൻ എന്റെ മുമ്പിൽ ഒന്ന് ചാടും. അന്ന് ഞങ്ങൾ ഒരാളെ ജീവിക്കും. ഹാ, അത് പോട്ടെ. എന്തായാലും എനിക്ക് സന്തോഷമായി. നീ വലിയ ആളായില്ല, പഴയ ദുരനുഭവം വെച്ചിട്ട് എല്ലാം വെച്ച് കിട്ടിയതാ. എന്നാലും ഒരാഗ്രഹം, പണ്ട് നമ്മൾ ഒരുമിച്ച് കുറെ അലഞ്ഞിരിഞ്ഞ് നടന്നല്ലേ? അത് തന്നെ എന്റെ ഭാര്യ ഗ്രേസിയും പറയുന്നത്. സിനിമാ പ്രാന്തിന് മാത്രം ഒരു ചികിത്സയില്ലെന്ന്. ഇതിവിടെയും വന്ന ഈ ശല്യം. ഇവനോ? ഇവൻ എന്റെ ബാല്യകാല സുഹൃത്താ. നിങ്ങൾ രണ്ടുപേരും ചങ്ങാതിയോരാണല്ലേ? രണ്ടല്ല, മൂന്ന് പേരായിരുന്നു. ഞങ്ങൾ മൂന്ന് പേരും കൂടിയാ പണ്ട് സിനിമ പിടിക്കാൻ ഇറങ്ങിയത്. ഇവനായിരുന്നു ഞങ്ങളുടെ തല. ഓഹോ, അപ്പൊ മറ്റേയാളവിടെ? ഷൂട്ട് ചെയ്യാൻ വെച്ചിരുന്ന പൈസ ആയിട്ട് അവൻ മുങ്ങി. ഇതൊരു പൊങ്ങിയില്ല. അതൊക്കെ പിന്നെ പറയാം. ദാ ഇവനൊരു നല്ല വേഷം കൊടുത്തേക്ക്. അത് പിന്നെ പറയാനുണ്ടോ? സാറിന്റെ കളഞ്ഞു കിട്ടിയ ചങ്ങാതിയല്ലേ? സോറി കേട്ടോ. പണി പാളിയല്ലേ സാറ്? ഇന്നെന്താ വല്ല ഗമയിലാണല്ലോ. അല്ലെങ്കിലും നിങ്ങൾക്കാർക്കും എന്നെ ഒരു മൈൻഡും ഇല്ലല്ലോ. ഓ, എങ്ങനെ മൈൻഡ് ഉണ്ടാവും? ആ എന്നാ കേട്ടോ, എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഒരു ഉഗ്രൻ ചാൻസ് കിട്ടി. പപ്പാ, ഇതൊക്കെ കുറെ കേട്ടതാണ്, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. എടാ, ഇത് എപ്പോഴും പറയുന്ന പോലെ അല്ല സത്യം. കേട്ടോ, നീ ഈ സിനിമയുടെ പ്രൊഡ്യൂസറുടെ പേര് കേട്ടാണല്ലോ, ശരിക്കും നിങ്ങൾ ഞെട്ടും. അല്ല, സദ്ദാം ഹുസൈൻ. ഓടാ കൊച്ചുമാക്രി, നിങ്ങളുടെ വാക്കും കേട്ടെ, നാട്ടുകാരെയും കൂട്ടുകാരെയും കൂട്ടി സിനിമയ്ക്ക് പോയതാ. 19 ആൾക്കാരുടെ ഇടയിൽ കുന്തം പിടിച്ച് നിക്കണു. ആകെ ചമ്മിപ്പോയി. എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്, പോകാൻ പറ്റും. എന്താ മനുഷ്യ, ഇത് അതുപോലല്ല. ഈ പ്രൊഡ്യൂസറുടെ പേര് നീ കേട്ടിട്ട് പോയാ മതി. ഒന്ന് പറഞ്ഞു തൊലക്ക്. ആ പ്രൊഡ്യൂസറുടെ പേരാണ് കനകൻ, സാക്ഷാൽ കനകരാജ്. ഞാൻ പറഞ്ഞില്ല ഞെട്ടു വന്ന്? കർത്താവിന് നേരാ. ഇനി പറ, എനിക്ക് ആ റോള് കിട്ടില്ലേ? കനകച്ചേട്ടൻ മാത്രമേ ഉള്ളൂ, അതും ആ കള്ളനുമുണ്ടോ? പിന്നെ പുള്ളിക്കാരന്റെ സിനിമയിൽ അഭിനയിക്കുന്നൊക്കെ കൊള്ളാം, പഴയ കാര്യങ്ങളൊന്നും മറക്കണ്ട. ഓ, ഉത്തരവ് തമ്പുരാട്ടി, ഒന്ന് പോടി അവിടുന്ന്. പണ്ടും കാണ്ട് മുയല് വീണ് ചക്കയത്തുനിന്ന് വെച്ചിട്ട് എപ്പോഴും അങ്ങനെ സംഭവിക്കില്ല. പപ്പാ, അറിയില്ലെങ്കിൽ പറയണ്ട, ചക്ക വീഴാണ് മുയലത്ത്. എന്തായാലും ഒന്ന് ചത്തില്ലേ? പിന്നെ അത് വീണിട്ടാണോ ഇത് വീണിട്ടാണോ നോക്കിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലേ, നിനക്ക് പഠിക്കാൻ ഒന്നുമില്ലേ? അല്ലേ, ഉത്തരം കിട്ടുമ്പോ എല്ലാ പപ്പമാരും ഇങ്ങനെ തന്നെ പറയണത്. പോയി പഠിക്കടാ, പോയി പഠിക്കടാ. അവന്റെ ഒരു മോയലും ചക്കേ. അല്ല, അന്നമോളെ എന്തിയേ? മായച്ചിട വിട്ടി പോയോ? നീ എന്ന് അന്നമോളെ വിളിച്ചിട്ടോ? വന്നേ പറയട്ടെ, മലയാള സിനിമയിൽ ഇതോട് കൂടി ഞാൻ ഒരു സംഭവം പൊതുവെയുള്ള സംസാരം. അല്ല, എന്റെ സംസാരമാണത്?
എനിക്ക് ചെവി കേക്കില്ലേ, തന്റെ മൂത്ത് കണ്ണില്ലേന്ന്. ഇതൊക്കെ സ്ഥിരം ഡയലോഗ് അല്ലേ, ഇതുവരെ ഒരു ചേഞ്ച് ഇല്ലേ. ഓഹോ, അപ്പൊ തനിക്ക് ഇത് സ്ഥിരം പരിപാടിയാണല്ലേ. സുന്ദരികളായ പെൺകുട്ടികളെ കാണുമ്പോ തനിക്ക് ഒരു മുട്ടെന്നൊന്നുമല്ലേ. സുന്ദരി എന്ന് ഉദ്ദേശിച്ചത് കുട്ടി തന്നെയാണോ? എനിക്ക് എന്താണോ കുഴപ്പം. സമയവും സൗകര്യം കിട്ടുമ്പോ കണ്ണാടി നോക്കിയാ മതി. ചേച്ചി ഷോർട്ട് റെഡി. ചേച്ചി. ചേച്ചിയോ, ആരാണ് നിന്റെ ചേച്ചി? കോൾ മീ മാഡം. സോറി മാഡം, ഷോർട്ട് റെഡി. ഒരു ജ്യൂസ് ചോദിച്ചിട്ട് എത്ര നേരമായി, എവിടെ പ്രൊഡക്ഷൻ പോയി? പ്രൊഡക്ഷൻ ആരുമില്ലേ? എന്താ മാഡം? ഓറഞ്ച് ജ്യൂസ് എവിടെയാടോ? ചോദിച്ചത് കേട്ടില്ലേ? പ്രൊഡക്ഷൻ ഓറഞ്ച് ഇല്ലായിരുന്നു. മാഡത്തിന് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് വേണമെന്ന് പറഞ്ഞോണ്ട് ടൗണിൽ വാങ്ങാൻ പോയിരിക്ക, ഉടനെ വരും. സാമി, ഇത് എത്രയായി? എവിടെ റീന? എവിടെ കോസ്റ്റ്യൂം കഴിഞ്ഞ് സാറേ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുന്നു. അതിന് ഇത്ര സമയം വേണോ? ഇവക്കൊക്കെ എന്ത് അഹങ്കാര, എത്ര തവണ പറഞ്ഞാലും ഇവക്കൊന്നും മനസ്സിലാവത്തില്ല. ഇപ്പൊ വരാന്ന പറഞ്ഞ സാറേ. ഓക്കെ ആന്റണി, നമുക്ക് റിഹേഴ്സൽ നോക്കാം. ഓക്കെ 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 ഓക്കെ. അച്ഛന്റെ ആഗ്രഹത്തിനെതിരായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അത് പിന്നെ എനിക്കറിയില്ല മോനെ. നിന്റെ അമ്മ മരിച്ചതിന് ശേഷം നിന്റെ അച്ഛനും അമ്മയൊക്കെ ഈ ഞാൻ തന്നെയല്ലേ. ആരായി നിക്കണേ? വെരി ഗുഡ്. സാർ നമസ്കാരം. തുടങ്ങാം സാർ. ആരാ എന്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത്? ഇങ്ങനെയാ ഇയാളോ? കൊള്ളാവുന്ന ആരെയും കിട്ടിയില്ലേ? നന്നായിട്ട് അഭിനയിക്കുന്നേ. ആ ശരി, റെഡിയല്ലേ സാർ? എടുക്കാം. അച്ഛ, ഇന്നേ വരെ അച്ഛന്റെ ആഗ്രഹത്തിന് വിപരീതമായി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അറിയില്ല മോളെ. അതെനിക്കറിയില്ല മോളെ. ആദ്യം ഇയാള് ഡയലോഗ് മര്യാദയ്ക്ക് പഠിക്കട്ടെ, എന്നിട്ട് നോക്കാം. ഇതാ ഞാൻ പറഞ്ഞത്, നല്ല എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റിനെ വെക്കണമെന്ന്. എന്താ ഇവിടെ പ്രശ്നം? നല്ല റൂമില്ല, നല്ല ഫുഡില്ല, എന്തിന് കൂടെ അഭിനയിക്കാൻ നല്ല ആർട്ടിസ്റ്റ് പോലും ഇല്ല. ഒന്നെങ്കിൽ ഇയാളെ പറഞ്ഞുവിട്, അല്ലെങ്കിൽ എന്നെ മാറ്റി. ഇയാളോട് അഭിനയിക്കാൻ എനിക്ക് പറ്റില്ല. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഇയാളെ മാറ്റി നല്ലൊരു ആർട്ടിസ്റ്റിനെ വെക്കണം. കനക, എന്നെ ചൊല്ലി പ്രശ്നം ഉണ്ടാക്കണ്ട, ഞാൻ പൊയ്ക്കോളാം. ആന്റണി നീ നിർത്ത്, ഞാനൊന്നു പറയട്ടെ. ആരെ വെക്കണം ആരെ മാറ്റണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഞാനാ. നിങ്ങൾ അഭിനയിക്കാൻ വന്ന അഭിനയിക്കുക, കാശ് വാങ്ങുക, പോവുക. ചിലപ്പോ തെറ്റിന്നും റീടേക്ക് എടുക്കേണ്ടിയും വരാം. തുടക്കകാലത്ത് താനും മോശമൊന്നും അല്ലായിരുന്നല്ലോ. ഓരോ ഡയലോഗിനും 10-15 റീടേക്ക് അല്ലായിരുന്നു എടുത്തോണ്ടിരുന്നത്. ഇപ്പൊ വലിയ നടിയായപ്പോ അതൊക്കെ അങ്ങ് മറന്നു. മമ്മി, ഈ സിനിമ ഇനി ഞാൻ ചെയ്യില്ല. നിങ്ങൾ അനുഭവിച്ചു. എന്നെ ചൊല്ലിയൊരു പ്രശ്നം ഉണ്ടാക്കണ്ട, ഞാൻ മാറിത്തരാം. നീ ഒന്ന് വെറുതെ ഇരിക്കണ്ട ആന്റണി. 25 വർഷം കൊണ്ടുള്ള ശ്രമമായത്, അതെങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിക്കും. അവള് പോണെങ്കി പോട്ടെ, എനിക്ക് നിന്നോളം വലുതല്ലടാ അവളൊന്നും. അവര് പോയാ പിന്നെ ഈ വേഷം ആരഭിനയിക്കും? നിങ്ങൾ ആരെന്തെങ്കിലും ഒക്കെ ചെയ്യ് സാർ. സാറെങ്കിൽ അവരോടൊന്ന് പറ, ഞാൻ വേണമെങ്കിൽ അവരുടെ കാല് പിടിക്കും. എന്തിന്? വേണ്ട പപ്പ, പപ്പ ആ അങ്കരോട് കാല് പിടിക്കണ്ട. പിന്നെ ആരഭിനയിക്കും? കുട്ടി അഭിനയിക്കും. നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ ഞാൻ അഭിനയിക്കാം. വേണ്ട മോളെ, കനക ഇതെന്റെ മകളാ, അവൾക്കിപ്പോ വിവാഹാലോചന നടക്കുന്ന സമയമാണ്. അത് സാരമില്ല പപ്പ, എന്റെ പപ്പയുടെ മാനം കാക്കാൻ വേണ്ടി ഞാൻ അഭിനയിക്കാം. മതി, നീ മതി മോളെ, എന്റെ ആന്റണിയും മകളും. നിനക്കെന്നെ മനസ്സിലായോ കനകനങ്കിളിനെ? എപ്പോഴും പറയാറുണ്ട് കനകനങ്കിളിനെ പറ്റി. സാറെന്തു പറയുന്നു? എനിക്ക് ഓക്കെയാണ് എങ്കിൽ ഈ കുട്ടിക്ക് മേക്കപ്പ് ഇട്ട് കോസ്റ്റ്യൂം കൊടുക്കൂ. അസിസ്റ്റന്റ്, ചെല്ലു മോളെ.
ഷായിച്ചേട്ടൻ ഞാൻ വന്ന് കാണാനിരിക്കുന്നു. സാരമില്ല, സാറ് തിരക്കുള്ള ആളല്ലേ, കറങ്ങാനിറങ്ങിയതായിരിക്കും. അല്ല, ഞാൻ ഒരു കല്യാണത്തിന് പോകാനായിട്ട് ഇറങ്ങിയതാ. എനിക്ക് സാറിനെ കൊണ്ട് ചെറിയൊരു ആവശ്യമുണ്ട്. സാർ ഒന്നും ഇങ്ങോട്ട് ഇറങ്ങി. എന്താട്ടാ പ്രശ്നം? എനിക്ക് അത്യാവശ്യം ഒരിടം വരെ പോകാനുണ്ട്. ഈ ജി പി പോയ കാറ്റടിച്ച് ജലദോഷം വരും. അതിനെന്താ, ഞാൻ വേറൊരു വണ്ടി അറേഞ്ച് ചെയ്ത് തരാം. വേണ്ട സാർ, തൽക്കാലം എനിക്ക് ഈ വണ്ടി മതി. അയ്യോ ചേട്ടാ, ഞാൻ വേറൊരു വഴിക്ക് പോകാനിറങ്ങിയത്. എനിക്ക് അതിലും വലിയ ആവശ്യമാ. അതുകൊണ്ട് സാർ ഈ കിടക്കണ ജി പി പോയാ മതി. അത് അതൊന്നോർത്ത് സാർ വിഷമിക്കണ്ട. ഷായിച്ചേട്ടാ പ്ലീസ് ഉപദ്രവിക്കരുത്. ചേട്ടന്റെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങിയതും പലിശ മുടക്കി നേരാ. എനിക്ക് ഒരാഴ്ചത്തെ സമയം തന്നാണ്. സാർ ഇങ്ങനെ എന്നോട് അപേക്ഷിക്കരുത്. എടാ ജഗ, കാറ് നമ്മുടെ ഗോഡൌണിൽ കൊണ്ടിട്ടേക്ക്. സാർ ഇതിൽ കയറിക്കോ. ആ പിന്നെ നാളെ കാറെടുക്കാൻ വരുമ്പോ കാശും ഇൻട്രസ്റ്റും മറന്നേക്കരുത്. സാറിന് എവിടെയാ പോണ്ടെന്ന് വെച്ചാ കൊണ്ടേ വിടറാ. നീ എവിടെ ആയിരുന്നു? എന്താടാ നിനക്കൊരു കാര്യം അറിയോ? നിന്റെ ആ പെണ്ണില്ലടാ അന്ന, അവളെ അഭിനയിക്കുന്നടാ. അവളല്ലെങ്കിൽ അഭിനയിക്ക. പെണ്ണ് ചോദിച്ചപ്പോ മുതൽ എന്നെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞുള്ള അഭിനയ. ചേട്ടാ ഇത് അതല്ല, അവള് സിനിമയിൽ അഭിനയിക്കുന്നടാ. സിനിമയിലോ? അതേടാ, മണിമന്ദിരത്തിൽ ഷൂട്ടിംഗ് കിടക്കണ സിനിമയില്. ആര് പറഞ്ഞു അവള് ഷൂട്ടിംഗ് കാണാൻ പോയതായിരിക്കും? അവളുടെ പപ്പയും അങ്ങനെയാ, ഷൂട്ടിംഗ് എന്ന് കേട്ടാ വീട്ടിരിക്കില്ല. അവൾ കൈവിട്ട് പോവോ മോനെ? ഓ പിന്നെ ഈ ഷാജിയുടെ കൈവിട്ട് പോയി അവളുടെ കഴിഞ്ഞാ വിട്ടു. ഫോണ്ടാറങ്ങനെ ഫോണോ വണ്ടിയിലായി പോയി. സലീമ, നീ മാത്രം വിളിച്ചിട്ട് വണ്ടി വരാൻ പറ. പെണ്ണി വണ്ടി ഇടറാ. എനിക്ക് എന്താടാ കുഴപ്പം? കുറച്ച് കുടവേറുള്ളതോ? ഞാൻ മുടിയെന്തോരം കളർ ചെയ്ത് ജാക്കറ്റ് ഇട്ടില്ലേ? സാറേ, നാളെ കാലത്ത് 6 മണിക്ക് വരാം. ഒരു കാര്യം ഉണ്ടായിരുന്നു. അതെ, സരസിനോട് പറയണം എന്റെ മോളുടെ സ്കൂട്ടർ അവിടെ ഇരിക്കുകയാണ്, ഒന്ന് നോക്കിക്കോണം. ഓക്കെ സാർ. അൽബി, അബി ഉറങ്ങിയോ? ഇവർക്കൊന്നും പഠിക്കാനൊന്നും ഇല്ലേ? ഓ ഭയങ്കര ക്ഷീണം, ഒന്ന് കുളിക്കണം. രാവിലെ ഷൂട്ടിംഗ് ഉള്ളതാ. ഞാൻ വീട്ടിൽ ആരാ? എന്താ നീ? നിനക്ക് എന്ത് പറ്റി? നിങ്ങൾ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും. എന്താ മമ്മ? നിന്നോട് ചോദിച്ചില്ല, പറ ഞാൻ ആരാ? എന്റെ ഭാര്യ ആനി. എന്താ സംശയം ഉണ്ടോ? പിന്നെന്താ നിങ്ങൾ എന്നിൽ നിന്ന് മറയ്ക്കുന്നത്? നിന്നോട് ഞാൻ എന്ത് മറച്ചു? നിങ്ങളുടെ കാര്യമല്ല, കല്യാണ പ്രായമായ ഇവളെയും കൂടി ഇതിൽ വലിച്ചേക്കേണ്ട വല്ല കാര്യമുണ്ടോന്നാ? ഓ അതാണോ കാര്യം? അത് നിനക്കെന്നല്ല, ആർക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല. അതായിരുന്നു സാഹചര്യം, ഒക്കെ സമാധാനമായിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്റെ സ്ഥാനത്ത് അമ്മയാണെങ്കിലും അപ്പ കയറി അഭിനയിച്ചേനെ. ഓ പിന്നെ ഞാനങ്ങ് നടക്കേലേ അഭിനയിക്കാൻ കൊതിയായിട്ട്. എന്റെ ആനി ഒന്ന് അടങ്ങ്, ഒച്ച വെച്ച് വെറുതെ ആൾക്കാർ അറിയിക്കല്ലേ. ഓ ആരും അറിയാതിരിക്കല്ലേ, ആ ഷാജി വിളിച്ചു പറഞ്ഞപ്പോ എന്റെ തൊലി ഉരിഞ്ഞു പോയി. ഓ അതാണോ കാര്യം? അവന്റെ ശല്യം കൊണ്ട് ഇപ്പഴേ ജീവിക്കാൻ മയ്യാതായി. അവന് കെട്ടേട്ട ഗതികേട് കൂടി വന്നാ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അവനെന്താടി, സൗന്ദര്യല്ലേ, കാശില്ലേ, പിന്നെന്താടി ഒരു കുറവ്? കുറവൊന്നുമില്ല, എല്ലാം കൂടുതലാ, പ്രായത്തിലും ഗുണ്ടായസത്തിലും എല്ലാം. നീ എന്താടി പറഞ്ഞത്? ഷാജിക്ക് പ്രായം കൂടിപ്പോയെന്നോ? പിന്നെ ആരെയടി നിനക്ക് വേണ്ടത്? ഓ എന്റെ ആനി, കർത്താവിനോത്തിട്ട് നീ ഒന്ന് ഒതുങ്ങ്. ഓ ഞാൻ എന്തെങ്കിലും മിണ്ടി അവിടുത്തെ ക്രമസമാധാനം പോവല്ലോ. തന്റെ മോളും കൂടെ എന്താ? മോള് പോയി കിടന്നു, നാളെ നേരത്തെ എഴുന്നേക്കണ്ടല്ലേ. ചെല്ല പപ്പാ. എനിക്കൊരു വേഷമൊന്നുമില്ലേ? ഓ ഉണ്ട്, ഒരാൾ അഭിനയിക്കാൻ ഇറങ്ങിയതിന്റെ പ്രശ്നം കൂടെ തീർന്നിട്ടില്ല. ഇനിയിപ്പോ നീയും കൂടെ അഭിനയിക്കാൻ ഇറങ്ങത്തന്നെ കുഴപ്പമുള്ളൂ. പോണ, പോയി പഠിക്ക് പോ. ഓ അസൂയ, ഞാൻ അഭിനയിച്ച സ്റ്റാർ ആയാലോ? ആ ഒരു സ്റ്റാർ? നീ നാളെ സാറിനെ തല്ലി മേടിക്കാൻ നോക്ക്, എന്നിട്ട് സ്റ്റാർ ആവ്. സ്റ്റാർ ആവാൻ നോക്കുന്നു. വണക്കം. ചേച്ചി മലയാളത്തിൽ പറഞ്ഞാ മതി, എനിക്ക് മനസ്സിലാവും. മന്ദിച്ചിരിങ്കേ സർ. ഓക്കേ ഓക്കേ. ഹലോ അമ്മ, സൊല്ലുങ്ക. അമ്മ നല്ല ഇരിക്കമ്മ, നല്ല അഴകാനേടോ. ഹീറോണ് അവനല്ല അഴകാന പൊണ്ണ്.
ആന ഒരു പ്രശ്ന അവ പേസമാട്ട ഷൂട്ടിംഗിൽ മട്ടെന്താ പേസുക എന്നമ്മാ ഫോണിലൂടെ തേട്ടി തേട്ടി വൻ തേട്ടിട്ടു എന്നത് എന്നടാ അതെ இங்க ஏத்தம் போடுற என்னது ஏத்தமா யாரு சரி கண்ணா நான் அப்புறமா கூப்பிடுறேன் இல்லனா என்ன திட்டு 40 டேய் பரதே சின்னாயே பரதே சும்மா கொடுத்து நினைச்சியா உங்கட்ட பேங்க் வட்டி கூட வாங்கல அப்ப ஒழுங்கா பணத்தை திருப்பி கொடுக்கல இல்ல உங்க வீட்டுல நல்ல விஷயம் நடக்கிறதுக்காக பணத்தை நல்லா சிரிச்சு சிரிச்சு வாங்கிட்டு இப்ப திருப்பி கேட்கும் போது என்ன கசக்குதா அம்மா மன்னிச்சிடுங்கம்மா தண்ணி இல்லாம விவசாயம் சரியா நடக்கலாமா என் பசங்க கூட எனக்கு உதவி பண்ணல குடிய சீக்கிரமாவும் பணத்தை திரும்பி தந்துடுறாமா ஒரு வாரத்துக்குள்ள பணம் வந்தங்கிட்ட சேரலனா உன் நில மட்டும் இல்ல உன் குடும்பமே இந்த கொடையக்கு நல்ல இருக்காது புரிஞ்சுதா சரிமா இவன் களத்தை பிடிச்சு வெளியே தள்ளுடா என்ன மருதுக்க என்ன பிரச்சனை ஒண்ணும் இல்லங்க வாங்க கோயில் பிரசாதம் வச்சு வாங்க வாங்க സംഭവിക്കാൻ ഞാൻ ഇന്ന് നല്ല റൊമാൻറ്റിക് മൂഡിലാ അതിനെനിക്കെന്താ നിന്റെ മനസ്സിൽ വേറെ വല്ല വിചാരം ഉണ്ടെങ്കിൽ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേര് എന്റെ വീട്ടിൽ വന്ന് നിങ്ങൾ കണ്ടു എന്നതും എന്റെ വീട്ടുകാർക്ക് നിങ്ങളെ ബോധിച്ചെന്നും സത്യം എന്ന് വെച്ച് ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടു എന്നോ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്നോ പറഞ്ഞിട്ടില്ല മനസ്സിലായില്ലേ മാറിന്റെ മുമ്പിൽ എനിക്കറിയാടി മാറ്റത്തിന്റെ കാരണം അങ്ങനെ ഈ നാട്ടിൽ ഒരു വരത്തം വന്ന് വിലസുകയാണെങ്കിൽ അവനെ ഞാൻ കണ്ടോളാം നമസ്കാരം ചേച്ചി ഇന്ന് അടിച്ചു പൊളിച്ചാണല്ലോ വരവ് അതെ എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു വരുന്ന വരവാ ആ എന്തായാലും പുതിയ പടം പിടിക്കാൻ തുടങ്ങിയപ്പോ നമ്മളെ ഒന്നും മറന്നില്ലല്ലോ അതെങ്ങനെ മറക്കും ആ പിന്നെ സുഖമായിരിക്കുന്നല്ലോ സുഖം തന്നെ ചേച്ചി റെഡി ആയിക്കോ വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം എവിടെയാ മേക്കപ്പ് റൂം ആ സരസ എന്റെ ലഗേജ് വണ്ടിയിലുണ്ട് ആ ദിനേശ ആ ബാഗ് എടുത്തരേ ചേച്ചി വന്ന് കേറുന്നതിന് മുമ്പ് ആരായി കഥകിന് മുട്ടുന്നേ എന്ത് കഷ്ടമായത് എന്താ ചേച്ചി ഇത് റെഡിയായില്ലേ ഞാൻ വന്ന് കയറിയതല്ലേ ഉള്ളൂ ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തോട്ടെ മനുഷ്യന് സമയം തരില്ലേ പുറത്തെല്ലാരും വെയിറ്റിംഗിലാ ഞാൻ ഉടനെ വന്നേക്കാം മോൻ പോയിക്കോ ശരി ചേച്ചി നല്ല സംഭവങ്ങളാണ് നമസ്കാരം സാർ എന്താ സുബഹാണി എത്താൻ വൈകിയത് അത് പിന്നെ എനിക്കൊരു കല്യാണത്തിന് പോകണമായിരുന്നു സാർ ഓക്കെ നമുക്ക് റിഹേഴ്സൽ നോക്കാം ഓക്കെ സാർ ഡോ നീ വന്നേ ഓ എന്നാ ഇവിടെ അല്ല എന്റെ വേഷത്തിന്റെ കാര്യം അതല്ല ഞാൻ ശരിയാക്കി തരാം വാ അങ്ങനെ പറഞ്ഞാ മതി എനിക്ക് വേഷം തന്നാ മതി ഇങ്ങോട്ട് അതാ ഞാൻ റെഡിയാന്ന് ഡയറക്ടറോട് പറഞ്ഞാലേ സാറേ എന്റെ വേഷത്തിന്റെ കാര്യം എന്തായി നീ മേക്കപ്പ് ഇട്ടില്ലല്ലോ മേക്കപ്പ് ഒക്കെ എപ്പോ ഇട്ടതാ ഇയാളെ ഇവിടെ കുറച്ച് ദിവസമായിട്ട് കാണുന്നുണ്ടല്ലോ ഡയറക്ടർ പറഞ്ഞു വിട്ടതാ എസ് ഐയുടെ വേഷം ചെയ്യും ക്യാഷ് മുടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവൂ ഇല്ല സാർ അത്താഴ പട്ടിന് കാരണം
തനന്തടോ പറഞ്ഞു സാറേ, ഇയാൾ എന്തോ പറഞ്ഞല്ലോ സാറേ. അല്ല, സാർ പറയാനുള്ള പറഞ്ഞു, എന്നിട്ട് ഞാൻ പറഞ്ഞോളാം. ഏത് പോറ്റി? നിങ്ങളുടെ ഉദ്ദേശം എന്നാ? ഇത് വന്ന് പറയാൻ ഇയാളാരാ? അല്ല, ഈ പുള്ളി ആരാന്ന് പറഞ്ഞത്? എനിക്ക് ഒന്നും അറിയണ്ട, എന്റെ പൈസ കേട്ടു. വെള്ളവും വേണ്ട. നിങ്ങൾ ഈ പൈസയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കുന്നത്? അത് മതി. മോക്ക്, ഈ ആന്റിയോട് എന്തെങ്കിലും പിണക്കമുണ്ടോ? പിണക്കമോ ആന്റിയോടോ? എന്തിന്? അല്ല, നീ ഇപ്പം ഞങ്ങളുടെ വീട്ടിലോട്ടൊന്നും വരാറില്ലല്ലോ. സമയം കിട്ടാറില്ല ആന്റി. സമയം കിട്ടാത്തതോ അതോ മോടെ അച്ഛൻ വിടാത്തതോ? ഏയ്, അച്ഛൻ ഒന്നും പറയില്ല. ശരി പോറ്റി ചേട്ടാ, ശരി. ആന്റി, എന്താ മെനു? അയ്യോ മനു, അവനെ മോൾ അറിയോ? അയ്യോ ആന്റിയുടെ മോനാ. സ്റ്റാർട്ട് ചെയ്യാനെങ്കിൽ ഒരു പണിയും ചെയ്യില്ല, ഇപ്പൊ രാഷ്ട്രീയത്തിലാ. ആന്റി, മനു അല്ല, മെനു. എനിക്ക് വെജിറ്റബിൾ മതി. അയ്യോ, അതായിരുന്നു ആ കാര്യം. ഞാൻ ഏറ്റു പെട്ടെന്നായതുകൊണ്ട് മറന്നു പോയതാ. വെജിറ്റബിൾ സാർ. എന്താ സാർ? എനിക്കൊരു കാര്യം പറയണ്ട്. ചേട്ടൻ എവിടെ ഇരിക്കെ? പറഞ്ഞാ മതി സാർ. എനിക്ക് 2 ലക്ഷം കൂടെ ആവശ്യമുണ്ട്. നാട്ടിലേക്ക് അയക്കനെ. അതൊന്ന് പെട്ടെന്ന് റെഡിയാക്ക്. അടുത്താഴ്ച പോരെ സാർ, കുറെ പേയ്മെന്റ് സെറ്റിൽ ചെയ്യാനുണ്ട്. ആണോ? ഓക്കെ, അങ്ങനെ ആവട്ടെ. ഇല്ല സാർ, അടുത്താഴ്ച ഉറപ്പായിട്ടും തരാം. ഓക്കെ. സരസേട്ടാ, എന്താ പ്രശ്നം? ചേട്ടൻ ആകെ ടെൻഷനിലാണല്ലോ. അല്ല മോളെ, കനകരായ സാറിനെ കാശ് എവിടുന്നോ കൊറേ വരാനുണ്ട്. ഇവിടെ ആകെപ്പാടെ തകടം പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഹീറോ എന്താ പറഞ്ഞത്? അയാൾക്ക് ഉടൻ 2 ലക്ഷം രൂപ വേണമെന്ന്. അല്ല, ഷൂട്ടിംഗ് തുടങ്ങും മുമ്പേ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞില്ല. അടുത്ത ആഴ്ച കൊടുക്കാമെന്ന് പറഞ്ഞു. നാളെ കൊടുക്കാന്ന് പറഞ്ഞേക്ക്. അതെങ്ങനെ? മതി, ഇങ്ങനെ കുടിച്ച് നശിക്കണ്ട. നശിക്കട്ടെ ജാനകി, എല്ലാം നശിക്കട്ടെ. ഇതാ കുഴപ്പം. ശകലം ഉള്ളി ചെന്നാ പിന്നെ കരച്ചിലായി, പിടിച്ചിലായി, ഫ്ലാഷ് ബാക്ക് ആയി. എന്റെ ആദ്യ പടത്തിൽ നായികയായിട്ട് അഭിനയിക്കാൻ വന്നാണ് നീ. ആ പടം നടന്നില്ല, നിനക്ക് നായികയായിട്ട് അഭിനയിക്കാനും പറ്റിയില്ല. പക്ഷെ അന്ന് ഞാൻ നിനക്കൊരു വാക്ക് തന്നിരുന്നു, എന്റെ ജീവിതത്തിൽ നായികയാക്കുമെന്ന്. പക്ഷെ എന്റെ ആദ്യ പടം റിലീസാവുന്നത് വരെ കാത്തിരിക്കണം. എന്നെ കാത്തിരുന്ന് വെറുതെ നിന്റെ ജീവിതം കളയണോ? അതിനല്ലേ ഞാൻ ഈ പ്രൊഡക്ഷൻ ചീഫിന്റെ വേഷവും കെട്ടി ലൊക്കേഷനായ ലൊക്കേഷൻ എല്ലാം കയറി ഇറങ്ങുന്നത്. എത്ര സിനിമയിൽ ചാൻസ് കിട്ടി, ഞാൻ പോയില്ലല്ലോ. ജാനകിയുടെ ജീവിതത്തിൽ ഒരേ ഒരു നായകനേ ഉള്ളൂ, അത് ഈ പോറ്റിച്ചേട്ടനെ. ചേട്ടനെ പോലെ ഡയറക്ടറായിട്ട് കെട്ടുന്നുള്ള വാശിയൊന്നും എനിക്കില്ല. എനിക്കുണ്ട്. സിനിമാക്കാരെല്ലാവരും വാക്ക് പറഞ്ഞാൽ പാലിക്കുന്നവരല്ല. ഞാൻ അങ്ങനെയല്ല. ആ മതി, ഇന്നത്തേക്കുള്ളതായി. ഇപ്പൊ നിന്നെ ഞാൻ അനുസരിക്കുന്നു. മോളിൽ ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് പോവാ. നീ നിന്റെ റൂമിലേക്ക് പോ. എന്താ ഇവിടെ? ലൊക്കേഷൻ പോയില്ലേ? ഇല്ല സാറേ, ഷൂട്ടിങ്ങിന് സ്ക്രിപ്റ്റ് എഴുതാൻ വാങ്ങിയിട്ട് ഇതുവരെ ആയിട്ട് അയാൾ തന്നില്ല. അയാൾ എന്തു പറഞ്ഞു? അയാൾ ഇതുവരെ ആയിട്ട് എഴുതിയതുമില്ല. നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാനത് നോക്കട്ടെ. ആ ശരി സാർ. ആരാ? എന്താ? ഓ, പ്രൊഡ്യൂസർ. എവിടെ ഇന്നലെ തിരുത്താൻ വാങ്ങിയ സ്ക്രിപ്റ്റ്? ഓ, അത് മറന്നു. പയ്യ പോയോ? ഇല്ല സർ. എന്താ സർ ഇതൊക്കെ? നിങ്ങള് വലിയൊരു എഴുത്തുകാരനല്ലേ, ഇവിടെ ക്ലീൻ ചെയ്യാനൊന്നും ആരും വരാറില്ലേ? മാറിയിട്ട് നിക്കാൻ വയ്യല്ലോ. ഈ ന്യൂ ജനറേഷന് ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളാണ് ഈ പുത്രൻ തെറ്റയില്ലെന്ന് ഓർമ്മ വേണം. ഞാൻ എഴുതിയതെല്ലാം തിയേറ്ററിൽ 100-ാം ദിവസം പിന്നിട്ടിരിക്കുകയാണ്. പെട്ടെന്ന് വിരിയിക്കാൻ പറ്റിയ ആരെങ്കിലും വരുമെങ്കിൽ അവരെ വിളിച്ചോളൂ, ഞാൻ പോകാം. എന്റെ ബാഗ് കാണാം.
ആ ലൈറ്റ് ഒന്ന് അങ്ങോട്ട് മാറ്റി വയ്ക്കൂ. കുറച്ചുകൂടെ അങ്ങോട്ട് മാറ്റി നിർത്തൂ. ആ കുറച്ചുകൂടെ കുറച്ച് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യൂ. സാർ ചായ വേണ്ട, ഇതൊന്നും വേണ്ട, ഇതൊന്നും വേണ്ട. ചേട്ടാ എനിക്കൊരു കാര്യം പറയാൻ ഒന്ന് വരുമോ? ഇന്ന് നടക്കുന്നല്ല, പോലീസ് ചീഫ് കിട്ടിയിട്ടില്ല. എനിക്ക് പറ്റണല്ല. എനിക്ക് പിന്നെ എന്തെയും? പിന്നെ പള്ളി അച്ഛനൊരു വേഷമുണ്ട്, മീശ പഠിച്ചിട്ട് വന്നാ ചെയ്യാം. മീശ പഠിച്ചു കഴിഞ്ഞാൽ അച്ഛൻ ചെയ്യാൻ പറ്റും അല്ലേ? ഒരു ഡയലോഗ് ഉള്ളതാണ്, പിന്നെ സൂപ്പർ വേഷമുള്ളൂ. ചേട്ടത് കുറച്ച് ഗോൾഡാ, ചേട്ടൻ ഇത് പണയം വെച്ച് ആ ജയശങ്കറിന് കൊടുക്കാനുള്ള കാശ് കൊടുത്തേക്ക്. അയ്യോ മോളെ, ഇത് ഏയ് ചേട്ടൻ വിഷമിക്കണ്ട, എനിക്കിപ്പ ഇതിന്റെ ആവശ്യമൊന്നുമില്ല മോളെ. എങ്കിലും കാര്യം നടക്കണ്ടേ, തൽക്കാലം ഇത് ആരും അറിയണ്ട. മോളുടെ കല്യാണ ആവശ്യത്തിനുള്ളതല്ലേ? അതെ, അതുകൊണ്ട് തന്നെയാണ് തന്നത്. കൃഷ്ണ ഗുരുവായൂരപ്പ, ഈ വേഷം ഗുരു ഒന്ന് മിന്നിച്ചേക്കണേ. സാറേ ഇതെങ്ങനെയുണ്ട് സാറേ? നന്നായിരിക്കുന്നു സാറേ. സാറേ ചുണ്ടിട്ടാണ് കൊള്ളാം. കണ്ടാനൊരു അച്ഛനാണെന്നേ തോന്നുന്നു. കൊള്ളാമെങ്കിൽ എന്റെ സീനപ്പടാ സാറേ എടുക്കുന്നത്. അല്ല, പോലീസ് സാർ വിളിക്കാം, അപ്പോഴും വന്നാൽ മതി. ആണോ? പിന്നെ അതെ, സീനാകുമ്പോ ഞാൻ വിളിച്ചോളാം, പോയി റഷ് എടുത്തോളൂ. അയ്യോ ഈശ്വരാ, എന്താണ് സാറേ ഇതെന്താണ്? പ്രാന്താണോ ഇവന്? ഈശോ മെസ്സിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഉള്ള സ്തുതിയൊക്കെ കയ്യിലിരുന്നോട്ടെ, ഇവിടെ ഇരിക്കെ. ഓ, എത്ര രൂപ കയ്യിൽ നിന്ന് മുടക്കിയാലും ഇവിടെ ഒരു വേഷവും കിട്ടാൻ പോകുള്ളൂ. ഹലോ, വേഷം കിട്ടാൻ? അതായത് അവിടെ നിന്ന് വല്ലതും കിട്ടണമെങ്കിൽ ഇവിടെ നിന്ന് വല്ലതും കൊടുക്കണം. എത്ര കാശ് മുടക്കി? എത്ര രൂപയാന്ന? അവിടെ നിന്ന് ഇവിടെ നിന്ന് പറിച്ചു കൂട്ടി 100,000 രൂപ കൊടുത്താ. 100,000? അത് നിങ്ങക്ക് തരാവോ? 50 പൈസ പോലും എന്റെ കയ്യിലില്ല. എന്നാ ഇതിൽ ഇടപെടണ്ട, 5 പൈസ കുറയ്ക്കുകയല്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞാ പറഞ്ഞതാ. ഞാൻ ഈ ഇടവകയിൽ ഒരു വികാരി അച്ഛനാ. ആയിക്കോട്ടെ, ഞാൻ എന്നാ വേണം? അയ്യോ ഞാൻ അറിഞ്ഞില്ല, ഈശോ മിശിഹായ്ക്ക് 2-3 പ്രാവശ്യം സ്തുതിയായിരിക്കട്ടെ. അഭിനയിക്കാൻ വന്ന ആരോന്ന് കരുതിയ ഞാൻ അങ്ങനെ താനിരുന്നു. സാർ ഇതിരിക്കട്ടെ, ചോദിച്ച കാശ് മുഴുവനും ഉണ്ട്. ക്യാഷിന് ടൈറ്റാന്ന് പറഞ്ഞിട്ട് ഇത്ര വേഗം ശരിയാവോ? ടൈറ്റാണെന്നുള്ള കാര്യം ശരിയാണ്, പക്ഷേ സാറിന്റെ കാശ് വേറൊരാള് തന്നു. അതാരാ എനിക്ക് തരാൻ വേണ്ടി ക്യാഷ് തന്നത്? അന്നമോള, അവൾ കുറച്ച് ആഭരണങ്ങൾ തന്നു, അത് പണയം വെച്ച കാശാ. ഷോ, അത് വേണ്ടായിരുന്നു, ആ കുട്ടിയുടെ കല്യാണം ഒക്കെ ആയതല്ലേ. കല്യാണമൊന്നും ആയിട്ടില്ല, അവളുടെ അമ്മയുടെ അകന്ന ബന്ധുവാണ് ആ പയ്യൻ ബ്ലേഡാ. അന്നയ്ക്ക് അവനെ ഒട്ടും ഇഷ്ടമില്ല, എന്നാലും അവൻ അവളുടെ പറകയാ. നല്ല ഫ്യൂച്ചർ ഉള്ള കുട്ടിയാ, വെറുതെ എന്റെ ഭാവി കളയരുത്. എന്താ? ഒരു ഓട്ടോഗ്രാഫ് വാങ്ങാൻ വന്നതാ, പിന്നെ ഇവന്മാർക്ക് ഓരോ സെൽഫിയും വേണം. റോഡിൽ തടഞ്ഞു നിർത്തി സെൽഫി എടുക്കുന്ന എവിടത്തെ മര്യാദയാണോ? ഓ, അപ്പൊ നിനക്ക് മര്യാദയൊക്കെ അറിയാം. പോകുന്ന സ്ഥലത്തൊക്കെ പെണ്ണുങ്ങളെ വളയ്ക്കുന്നതല്ലേ നിന്റെ മര്യാദ? ഇത് പറയാ, നിങ്ങളാ ഇവിടുത്തെ സദാചാര പോലീസോ? നിന്റെ വിളച്ചിലൊന്നും ഇവിടെ വേണ്ട. മേലിൽ നീ അന്നയെ കാണാനോ സംസാരിക്കാനോ പോയാൽ നീ പിന്നെ പുറലോകം കാണില്ല. നിങ്ങളുടെ ഭീഷണിയൊന്നും എന്റെ അടുത്ത് വേണ്ട, ഇതൊക്കെ കൊറേ കണ്ടതാ. ഇതുവരെ കണ്ട പോലെ ആവില്ല, ഇനി നീ കൊണ്ടേ പോവൂ. ഗുണ്ടകളെ തെല്ലാം കൂടെ കൂട്ടുമ്പോ നല്ല ചങ്കുറപ്പുള്ളവരെ വേണം നിർത്താൻ. എനക്ക് അന്നമേലെ ഇരിക്കുന്ന കാതൽ സുത്തമാനത് പിരിക്കാൻ നനച്ചേ ഉന്നെ പൊളിഞ്ഞിടുവേ. നിനക്കൊക്കെ കുടിച്ച് ബോധം കളഞ്ഞ എവിടെയെല്ലൊക്കെ കിടന്നാ മതിയല്ലോ. കഴിക്ക്, ഒരുത്തം പോയിട്ട് 1 മണിക്കൂർ 2 ആയി.
അവരിങ്ങെത്തി ഇപ്പഴ ഒരു സമാധാനായേ പോയി ദേ തന്നു ഒഴിയടാ മിണ്ടല്ല് ഹലോ യാര് പേസുറേ ഇത് ജയശങ്കറിന്റെ വീടാണോ ആമാ നീങ്ക യാര് ഇത് കേരളത്തിൽ നിന്നാ നിങ്ങളുടെ മകൻ ജയശങ്കർ ഒരു വലിയ അപകടത്തിൽപ്പെട്ടിരിക്കുക അവൻ്റെ കൂടെ അഭിനയിച്ച ഒരു പാവനടിയെ പീഡിപ്പിച്ചിരിക്കുക ഇവിടെ നാട്ടുകാരവനെ വളഞ്ഞു വെച്ചിരിക്കുക വേഗം അവിടെ നിന്ന് അവനെ കൊണ്ടുപോയില്ലെങ്കിൽ ആ നടി അവൻ അവിടെ നിന്ന് കെട്ടു അല്ലെ നാട്ടുകാരവനെ തട്ടു തള്ളേ മകനെ ജീവനോടെ വേണമെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കോ ഒഴിക്കടാളിയനൊന്ന് என்ன பிரச்சனை എന്ത് കോപ്പാടാ നീ അവിടെ പോയി കബൂറായി അമ്മ എന്ത് ചെയ്യാനാടാ ഈ കള്ളു കുടിച്ചാലും എന്റെ കലിപ്പ് മാറൂല അതിന് ഞാൻ എന്ത് ചെയ്യാനാടാ ഇത് ഞാൻ വാങ്ങിച്ച കള്ള എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യും നിനക്കെന്താ എനിക്കിത് എണ്ണോണ്ടാ എന്റെ കാശുണ്ട് എന്ത് കോപ്പാടാ ഈ എച്ചി കിടക്കും പറഞ്ഞിരിക്കണ ബദൂരികള് എന്തുട്ടൊരു ചവികളാ നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കണേ നിങ്ങൾ ആ സിനിമാക്കാരന്റെ വല്ല കാര്യം പറയാ അതിലോട്ട് തന്നെയാ വരുന്നത് എടാ ജഗ ഇനി അവൻ എന്റെ കൈ കിട്ടും അന്നാ അവന്റെ അവസാനം ഓ നിന്റെ വല്ലതും ചെയ്ത നീയൊക്കെ അവിടെ ഉണ്ടായിട്ട് വല്ല ഗുണം ഉണ്ടായോ എന്നിട്ട് നീയൊക്കെ വല്ലതും ഉണ്ടാക്കിയോ ആരും കളിയാക്കണ്ട പഴശ്ശിയുടെ യുദ്ധം ഇനി കാണാൻ പോണേ ഉള്ളൂ അപ്പൊ ഷൂട്ടിങ് നിർത്തിയ അത് വേണ്ടായിരുന്നു എന്താടാ നിനക്കും അഭിനയിക്കണോ ഏ അല്ല നമ്മുടെ നാട്ടിൽ കൂടെ ഇങ്ങനെ സിനിമാ നടികൾ ഇടയ്ക്കിടയ്ക്ക് നടക്കണ കാണായിരുന്നു ആ പ്രതീക്ഷയും പോയി എനിക്ക് വിഷമതല്ല ആ ജയശങ്കറിന്റെ രണ്ടെണ്ണം പൊട്ടിക്കാൻ കഴിഞ്ഞില്ലെന്ന് ഓർത്താ
അവന്റെ സിനിമ ഡയലോഗ് കേട്ട് പേടിച്ചവന്മാരാണ്. ഇനി അവന്റെ നാട്ടിൽ പോയി ചെയ്യാമോ? അതും തമിഴ്നാട്ടിൽ. ഒന്ന് പോടാപ്പ. ഉനക്ക് എന്നാച്ചമ്മ, നീ എന്നെ ചിന്ന കൊളന്തിയാ? ഇതെല്ലാം ചിന്ന വിഷയം കിടയത് ഇല്ലേ? ചിന്ന വിഷയമില്ലേ? ദിടീന്നെടുത്ത ഫോണില് കൂപ്പിട്ട് മകനെ വേണ കൂട്ടിട്ട് പോ, ഇല്ലേനാ കൊന്നിടുവേന. ഉങ്ങളെ ഫോണിലടിച്ച കിടക്കല്ലേ? എനക്കപ്പ അപ്പഴ ചെയ്യത്താൻ തോന്നിച്ചു. എന്നെ സൊന്നാലോ അമ്മ സഞ്ചത് തപ്പുതാ. യാരോ എങ്കിരുന്നോ കൂപ്പിട്ട് സൊന്നത് വെച്ച് അവസരപ്പെട്ട് വന്ന് പ്രശ്ന പണിയാച്ച്. എവളോ പേരോടെ ഉഴപ്പിന്ന് തിരിയും ആ സിനിമ. ഇപ്പൊ നടന്നതേ നടന്നു പോച്ച്, ഇനി നടക്ക വേണ്ടേ പറ്റി യോസി. കൂടിയ ശീഘ്രം ജയശങ്കർ അങ്ങേ പോയി ചേരണം. അത് വേണ്ട, പണം വേണ കൊടുത്തിട്ടേ. ശിവകാമയുടെ നിശ്ചയം മുടിയാമേ, ഇവനെ എങ്കയുമേ പോക വിടമാട്ടെ. നീ അതേ ചൊല്ലിട്ടിരിക്കാതെ. നമ്മ പയ്യൻ ഹീറോ എന്നെടുക്കുന്ന പടത്തിലിരുന്ന് നീ കൂട്ടിട്ട് വന്നിരിക്ക. ഇങ്ങേ എടുക്കുന്ന സിനിമാക്കാരെല്ലാം അത് അറിഞ്ഞിരിക്കുന്നു. അത് അവനോട് എതിർക്കാലത്ത് ബാധിക്കും. അവനോട് അടുത്ത പടത്തിൽ പ്രൊഡ്യൂസർ എന്നെ വിളിച്ചിരുന്നു. എനക്കൊന്നും മനസ്സിലാവുന്നില്ല. സുമ്മാ ഒരാൾ വീട്ടിലെ ലാൻഡ് നമ്പർ തരി ഫോൺ പണ്ണുമാ? ഇതുക്ക് മുന്നാടി ഒനക്കതാവത് എതിരിങ്ങൾ ഇരിക്കാങ്ങളാ? മാ അന്ത ഫോണാവത് കൊടുമാ. ഇല്ല, ഇത് എന്നുടെ കയ്യില് സ്വിച്ച് ഓഫ് ആയിരിക്കും. ബെല്ലുണ്ടോ? സ്വിച്ച് ഓഫാ. ഇനി എന്ത് ചെയ്യും സാറേ? ജയശങ്കർ ഇല്ലാത്ത സീനുകളാണ് ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത്. ഒരു മാസായി ഷൂട്ടിങ് പകുതി കഴിഞ്ഞു. അതുകൊണ്ട് നായകനെ മാറ്റി പുതിയ നായകനെ വെക്കുന്ന പ്രശ്നമില്ല. സിനിമയല്ലേ, ഒരു സീരിയലാണെങ്കിൽ ഒരു ഫോട്ടോ വെച്ച് മാലയും തൂക്കി അവസാനിപ്പിക്കാം. കഥയിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധിക്കുമോ? സാധ്യമല്ല. ഓർഡർ അനുസരിച്ചല്ലോ ഷൂട്ടിംഗ് നടക്കുന്നത്. എങ്ങനെയെങ്കിലും അയാളെ കോണ്ടാക്ട് തിരിച്ചു കൊണ്ടുവരാൻ നോക്ക്. പോലീസിനൊന്ന് പരാതിപ്പെട്ടാലോ? ഒരു പ്രയോജനമില്ല. ഒന്നാമത് തമിഴ്നാട്, മാത്രല്ല ആ പയ്യന്റെ അച്ഛൻ അവിടെ വലിയ ഗൗണ്ടറാ. ഏതായാലും ഷൂട്ടിംഗ് നിർത്തി വെക്കാൻ പറ്റില്ല, അത് വലിയ നഷ്ടം സംഭവിക്കും. തമിഴ്നാട് സിനിമയായിട്ട് ഞാൻ എന്താ മോനെ നിന്റെ ശരിക്കുള്ള പ്രശ്നം? എനിക്കറിയില്ല. നിന്റെ അമ്മ വെറുതെ ഇങ്ങനെ ഒരു അബദ്ധം കാണിക്കില്ല. ഫോണിലൂടെയുള്ള സംസാരമാണ് അമ്മയെ ചൂടുപിടിപ്പിച്ചത്, അതുകൊണ്ടാണ് ചാടി പുറപ്പെട്ടത്. നീ അവിടെ ആരെങ്കിലുമായി വാക്തർക്കമോ മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അത് അങ്ങനൊന്നും ഇല്ല. ഇതാ നിന്റെ ഫോൺ. ഞങ്ങൾ ആരും നിർബന്ധിച്ചിട്ടല്ല, നിന്റെ താല്പര്യപ്രകാരമാണ് നീ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത്. സിനിമയെ കുറിച്ച് നിനക്കറിയാലോ. ആവശ്യമില്ലാത്ത ഗോസിപ്പിൽ പെട്ട് വെറുതെ ഭാവി കളയരുത്. രാവിലെ തന്നെ പോവാൻ നോക്ക്. ഗുഡ് നൈറ്റ്. ഇങ്ങനെ ആലോചിച്ച് സമയം കളയാണ്ട് എന്തെങ്കിലും വഴിയുണ്ടോ നോക്ക്. എന്ത് വഴി? ഒരു വഴിയും ഇല്ല. അയാൾ വരാതെ ഒരു വഴി നടക്കൂല. ഹലോ, ആര്? ജയശങ്കറോ? ജയനപ്പ എവിടെയുണ്ട്? വീട്ടിലാണോ? അന്നു മുതൽ ഫോണിൽ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അതെയോ? ഓക്കെ ജയശങ്കർ, ബൈ. എന്തു പറഞ്ഞു? ജയശങ്കർ രാവിലെ അവിടെ നിന്ന് പുറപ്പെടും, എല്ലാം വന്നിട്ട് പറയാന്ന്. സരസ, അയാള് സേഫ് ആണെന്ന് സ്റ്റേഷനിൽ അറിയിക്കണേ. സമാധാനായി. അപ്പോ ഓക്കെ. നടക്കടാ. ഈ ടീഷർട്ട് ക്യാമറനെ കാണിക്കട്ടെ. അയാൾ ആകെ ഒച്ചപ്പാടും ബഹളവും. എന്താ എന്നെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ജയശങ്കർ വരും. ആർക്ക് വിഷമം? എനിക്കോ? ഞാൻ ദേ റെഡിയായി. മേക്കപ്പ് ഇട്ടാ മതി. നമ്മുടെ ഹീറോ എത്തിയില്ലല്ലോ. എത്തും. ജയശങ്കർ വിളിച്ചിരുന്നോ? ഏ ഇല്ല. എന്റെ മനസ്സ് പറയുന്നു, സത്യത്തെ ഞാനിന്ന് ഇവിടെ വരണ്ടെന്ന് വിചാരിച്ചിരുന്നതാ, എന്നിട്ട് ഞാൻ വന്നില്ലേ. അപ്പോൾ എന്നെക്കാളും എത്രയോ സീനിയറായ ജയശങ്കറിന് വരാതിരിക്കാൻ കഴിയുമോ? അതങ്ങന മോളെ, എത്ര തിരക്കുള്ള ആളാണെങ്കിലും രണ്ടു ദിവസം വീട്ടിലിരുന്ന ബോറടിക്കും.
ഓടിയെത്തൂലേ ലൊക്കേഷനിലേക്ക്. ഞാൻ പറഞ്ഞില്ലേ വരൂന്ന്. ഫോൺ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? യാത്രയൊക്കെ സുഖമായിരുന്നോ ജയശങ്കർ? ക്ഷമിക്കണം, എന്റെ അമ്മയുടെ പ്രവൃത്തിക്ക് ഞാൻ ക്ഷമയായിരിക്കും. ഇതിരിക്കട്ടെ, എന്റെ അമ്മ ഉണ്ടാക്കിയ നഷ്ടത്തിന് ഒരു പരിഹാരമായിട്ട്. ഈ തുക എത്രയായിരുന്നാലും ഞാനിപ്പോ വാങ്ങുന്നത് കടമായിട്ടാണ്, അത്രയ്ക്ക് ആവശ്യങ്ങളുണ്ട്. ജയശങ്കറിന് ഇന്ന് അഭിനയിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏ, ഞാനിതാ റെഡി, മേക്കപ്പ് ഇട്ടാ മതി. സെയിം ഡയലോഗ്. നല്ല ഫ്യൂച്ചർ ഉണ്ട് അന്നേക്ക്, വേറെ എവിടെന്നെങ്കിലും ചാൻസ് വന്നിട്ടുണ്ടോ? എങ്കിൽ ചേട്ടനൊക്കെ അറിയാതിരിക്കോ? എനിക്ക് ഒന്ന് രണ്ട് എൻക്വയറി വന്നിരുന്നു, ഇത് കഴിയട്ടെന്ന് ഞാൻ പറഞ്ഞു. അടുത്ത പടത്തിന് എഗ്രിമെന്റ് വെക്കാമല്ലോ. അന്ന് അച്ഛനാ നടി ഇൻസൾട്ട് ചെയ്തപ്പോ പെട്ടെന്ന് കയറി പറഞ്ഞതാ. പിന്നെ അല്പ അഭിനയമോഹം ഉണ്ടായിരുന്നു. ഈ സിനിമ വിജയിക്കണം, അത് എന്റെ കൂടെ ആഗ്രഹമാണ്. വിജയിക്കും, അത് ഉറപ്പാ, അതിന് ഒരു സംശയവും വേണ്ട. മോളിത് വാങ്ങും. ഇത് ഞാൻ അന്ന് തന്ന ഓർണമെന്റ്സ് അല്ലേ? അതെ, എല്ലാ ഐറ്റവും ഉണ്ടെന്ന് നോക്ക്. അതിരിക്കട്ടെ, എവിടുന്ന് ഇത്രയും കാശ് കിട്ടിയത്? അതൊരാള് തന്നതാ. ആര്? പേര് പറയാൻ മടിക്കുന്ന ജയശങ്കർ എന്നുള്ള ചെറുപ്പക്കാരൻ. ഏയ്, അത് ശരിയാവില്ല, നമ്മളിത് അയാൾക്ക് കൊടുത്ത പേയ്മെന്റ് അല്ലേ? ആ പേയ്മെന്റ് അയാൾ തിരിച്ചു തന്നു, അയാൾക്ക് സിനിമ തീർന്നിട്ട് കാശ് കൊടുത്താ മതി എന്ന് പറഞ്ഞു. എന്താ കുഴപ്പം? അയാള് കാശിന് വലിയ ആർത്തിയുള്ള നടനൊന്നും അല്ല. ശരിക്കും അയാളുടെ അച്ഛന്റെ ആഗ്രഹമാണ് മകനെ സിനിമ നടനാക്കാൻ. പുള്ളി തമിഴ്നാട്ടിലെ പെരിയ കൗണ്ടർ അല്ലേ, എങ്കിലും സിനിമ തീരുമ്പോ നമ്മൾ അയാളെ സെറ്റിൽ ചെയ്യും. അന്നയുടെ സ്വർണം പണയം വെച്ചാണ് ജയശങ്കറിന് കാശ് കൊടുത്തെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരന് വലിയ സങ്കടമായിപ്പോയി. സിനിമയിൽ ഇത്ര ആൾക്കാർ വളരെ കുറവാണ്. മകരനിലാവിൽ മനസ്സിനുള്ളിൽ വിരുന്നു വന്നവളെ, ചഞ്ചലമിഴികളിൽ അഞ്ജനമെഴുതി കടന്നു വന്നവളെ, മാതകരാവിൽ മണിക്കിനാവിൽ അടുത്തു വന്നവനെ, തിരിഞ്ഞു പോകിൽ ഒരു നാളും നാം അലിഞ്ഞു ചേർന്നില്ലേ. നയനങ്ങൾ നാണത്തിൻ കഥ പറയും നേരത്ത്, തുടുത്ത കവിളിൽ നിനക്കു ഞാനൊരു മുത്തം തന്നോട്ടെ, മകരനിലാവിൽ മനസ്സിനുള്ളിൽ വിരുന്നു വന്നവളെ, ചഞ്ചലമിഴികളിൽ അഞ്ജനമെഴുതി കടന്നു വന്നവളെ. കാണാതെ അരയോളം വെള്ളത്തിൽ അപ്സര കന്യക കുളിച്ചു നിന്നത് കണ്ടില്ലേ. മാനത്തമ്പിളി മുഖം മറച്ചതു നാണം കൊണ്ടല്ലേ, അത് നമ്മെ കണ്ടല്ലേ. മകരനിലാവിൽ മനസ്സിനുള്ളിൽ വിരുന്നു വന്നവളെ, ചഞ്ചലമിഴികളിൽ അഞ്ജനമെഴുതി.
പത്മതീർത്ഥക്കരയിൽ കണ്ണിൽ കവിതയുമായി കൊതിയൂറും കാറ്റു വന്നൊരു മന്ത്രം ചൊല്ലി തന്നില്ലേ. മലരെ നിന്നിൽ മയങ്ങി വീണൊരു മധുപൻ ഞാനല്ലേ, നിൻ മധുപൻ ഞാനല്ലേ, മകരനിലാവിൽ മനസ്സിനുള്ളിൽ വിരുന്നു വന്നവളേ, ചഞ്ചലമിഴികളിൽ അഞ്ജനമെഴുതി കടന്നു വന്നവളേ, മാതകരാവിൽ മണിക്കിനാവിൽ അടുത്തു വന്നവനേ, പിരിഞ്ഞു പോകിൽ ഒരു നാളും നാം അലിഞ്ഞു ചേർന്നില്ലേ. നയനങ്ങൾ നാണത്തിൻ കഥ പറയും നേരത്ത് തുടുത്ത കവിളിൽ നിനക്കു ഞാനൊരു മുത്തം തന്നോട്ടെ. പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് മാത്രമേ കിട്ടുള്ളൂ. എന്നാലും ദിനേശൻ ഒന്ന് സംസാരിച്ചു നോക്ക്. ഇവിടുത്തെ കാര്യം എനിക്ക് അറിയാവുന്നല്ലേ സാറേ, പറയാണ്ട് തന്നെ ഇക്കാര്യം ഞാനവിടെ സംസാരിച്ചു. ഡയറക്ടർ എന്റെ മുന്നിൽ വെച്ച് എന്നെ അയാളെ വിളിക്കുകയും ചെയ്തു. സാറേ, എന്താ ദിനേശ? ഞാൻ ഒരു കാര്യം പറഞ്ഞ സാർ ചെയ്യൂ. എന്താ? സാർ നമ്മുടെ ആന്റണിയോട് കുറച്ച് കാശ് കടം ചോദിച്ചാലോ? അയാളുടെ കയ്യിൽ എന്തായാലും കാണാണ്ടിരിക്കൂല. ഒരിക്കലും ഇറങ്ങി തിരിച്ച് നഷ്ടങ്ങൾ ഉണ്ടായതാ, അതൊന്നും ശരിയാവില്ല. അത് സാറിന്റെ കൂട്ടുകാരനല്ലേ. എനിക്ക് ചോദിക്കാനൊന്നും വയ്യ. ഒടുവിൽ ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിലോ? ഒരു കാര്യം ചെയ്, നീ ഒന്ന് ചോദിച്ചു നോക്ക്. നീയാവുമ്പോ ഞാനോ? ഏതായാലും ഞാനൊന്ന് സംസാരിക്കാം. ഓക്കെ, വാ ഇരിക്ക്. എന്താടാ, കയ്യിൽ കാശില്ലാതെയാണോ നീ ഇതിനിറങ്ങി പുറപ്പെട്ടത്? എന്താ? അല്ല, അത് സാർ, ഞാൻ ആന്റണിയോട് മകളുടെ കല്യാണത്തിന് വേണ്ടി കുറച്ച് കാശ് ബാങ്കിൽ ഇട്ടിട്ടുണ്ട്. അതും ഭാര്യയുടെ പ്രോപ്പർട്ടി വിറ്റ പണമാ. ഒരു മൂന്നാല് മാസത്തിനുള്ളിൽ അവിടെ കല്യാണം നടത്തണം, അല്ലെങ്കിൽ ഇന്ന് ഞാൻ സഹായിക്കായിരുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, 15 ദിവസത്തിനകം ഷൂട്ടിംഗ് വരും, അത് കഴിയുമ്പോ കാശും വരും. പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യാനുള്ള കാശ് ഡയറക്ടറിന്റെ കൈവശം റെഡിയാണ്. പിന്നെന്താ പ്രശ്നം? എന്നാലും അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു 10 ലക്ഷം രൂപ തരാം, നിനക്ക് വേണ്ടിയല്ലേ. കണ്ടൂടെ എന്താ ചെയ്യണേന്ന്? അപ്പൊ നിങ്ങൾ സിനിമാക്കാരല്ല ഇതുപോലെ പരിപാടി അല്ലേ? ദേ, എന്നോട് വിളച്ചിലെടുക്കരുത്. നിങ്ങൾ ഈ സിനിമ തുടങ്ങിയപ്പോ മുതല് ഞാൻ പല വേഷങ്ങളും കിട്ടി. എന്നോട് വേഷം കെട്ടെടുക്കരുത്, കളിയാൻ കാണിച്ചേരും ഞാൻ. വേണു, നിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയെന്നുള്ള നേരാണ്, എന്നെ മാറ്റിക്കരുത്. ഞാനൊരു ഡയറക്ടറാണ്, പ്ലീസ്. പപ്പ ഇങ്ങ വന്നേ, ഇയാൾക്ക് കൊടുക്കാൻ നല്ല ഏതെങ്കിലും വേഷം ഇരിപ്പുണ്ടോ? വേഷം എന്ന് പറയുമ്പോ ഒരു ഹാജിയാരുടെ വേഷമുണ്ട്, പക്ഷെ ഇത് നാളെ തന്നെ ചെയ്യണം. ചെയ്യാമോ? ഇതൊക്കെ നടപടിയുള്ള കേസാണ്, ഉറപ്പാണ്, ഉറപ്പ്. എന്റെ ദേവി, ഈ വേഷം കൂടി ശരിയായ മതിയായിരുന്നേ. അസ്സലാമു അലൈക്കും. എന്താ സലാം മടക്കാത്തെ? ആരാ, എന്ത് വേണം? നമ്മളെ വേണുവാണ് എസ് ഐ വേഷം. വേണു വേണു, ഇനി വേഷം നന്നായി ചേരുന്നുണ്ട്. വേഷത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആരും എന്നെ തിരിച്ചറിയില്ല എന്റെ മോഹം കണ്ടു കഴിഞ്ഞാ. എനിക്കതായിരുന്നു ആവശ്യം. വേണുവിനെ എല്ലാ വേഷവും നന്നായി ചേരും. അങ്ങനെയാണെങ്കിൽ നായകവേഷം ഇരിക്കുക, അത് എന്നോട് മേടിച്ച് 1 ലക്ഷം രൂപ. പിന്നെ 1 ലക്ഷം രൂപയ്ക്കാണ് നായകവേഷം അഭിനയിക്കാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ മുഖത്ത് നോക്കി ചുണ്ട നീക്കിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എന്തേലും ഒന്ന് പറ. എന്റെ അടുത്ത പടത്തിലെ നായകൻ വേണുവാണ്.
എന്റെ അടുത്ത പടത്തിലെ നായകൻ വേണുവാണ്. അതെ, ഈ പടത്തിന് എത്ര പ്രാവശ്യം വന്നു കഴിഞ്ഞാലും എന്നോട് ചോദിച്ചാൽ മതി, എല്ലാം ഞാൻ ഓക്കെ ആയിക്കോളാം. ഓക്കെ ഓക്കെ. ഞാൻ എത്ര നാളായി പറയുന്നു എന്തെങ്കിലും നടക്കൂ, ഇതൊക്കെ ഇവിടെ വന്നാണോ? ഞാനിപ്പോ എന്തോ ചെയ്യാ. നമസ്കാരം സാറേ. നമസ്കാരം. എന്താ സാറേ ഈ വേഷത്തിൽ എനിക്ക് റോളില്ലേ? അതൊക്കെ ഡയറക്ടറോട് ചോദിക്കൂ, ഡയറക്ടർക്ക് അറിഞ്ഞോളൂ. ഡയറക്ടർ ഡയറക്ടർ പാർട്ടി സീൻ എടുക്കാൻ വേണ്ടി അങ്ങ് ലൊക്കേഷനിലേക്ക് പോയി. ഞാനിപ്പോ എന്ത് ചെയ്യും? തനിക്ക് വേണ്ടി താൻ പോയി ചോദിക്കണം. ഏ സാറേ, മൂന്നാലഞ്ച് ദിവസമായിട്ട് ഞാൻ ഇവിടെ അലഞ്ഞു തിരിഞ്ഞെടുക്കോ സാറേ. ഇതൊക്കെ ഒട്ടിച്ചിട്ട് എനിക്ക് ഭയങ്കര ചൊറിച്ചില്ല സാറേ. ചൊറിച്ചില്ലണ്ട, എനിക്ക് വലിച്ചു പറിച്ചു കളയടോ. വേണു, ഒരു പ്രശ്നമുണ്ട്. നോമ്പ് സമയം ആയതുകൊണ്ട് പള്ളി കിട്ടി. നോമ്പ് കഴിഞ്ഞാല് ആചാര്യയുടെ വേഷം ചെയ്യാൻ പറ്റും. ഒരു പോലീസ് ജീപ്പ് റെഡി ആയിട്ടുണ്ട്. നീ വേഷം മാറി പഴയ എസ് ഐ വേഷം വിടും. സാറേ, ഒരു വെപ്പ് മീശ വെച്ചാ പോരെ. മേക്കപ്പ് മാനോട് പറഞ്ഞു. തനിക്ക് പറഞ്ഞാൽ കുഴപ്പം, എല്ലാത്തിനും ഞാൻ തന്നെ പറഞ്ഞോണ്ട. ആന്റണി, ഞാൻ പോയിട്ട് വരാം. ഞാൻ വരുന്നത് വരെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീ നോക്കിക്കൊണ്ട്. തമിഴ്നാട്ടിൽ പോയാൽ എത്ര ദിവസം കൊണ്ട് ഫണ്ടാവും? രണ്ടു ദിവസത്തെ യാത്ര, ആകെ മൊത്തം 5 ദിവസം. അതിനകം ക്യാഷുമായി ഞാനിവിടെ എത്തും. ആ ദിനേശ, ഒരു കാരണവശാലും ഷൂട്ടിംഗ് മുടങ്ങരുത്. ബാക്കിയുള്ളതൊക്കെ ഞാൻ വന്നിട്ട് സെറ്റിൽ ചെയ്യാം. കാശ് കിട്ടുമായിരിക്കുമല്ലേ സാർ? ഷൺമുഖൻ ചെട്ടിയാർ എത്രയോ സിനിമകൾക്ക് ഫണ്ട് കൊടുത്തിട്ടുള്ള ആളാ. ഇപ്പോഴാ സമ്പ്രദായം ഇല്ല, എന്നാലും ഒരു വാക്ക് പറഞ്ഞാ മാറില്ല. അങ്ങനെ മാറണമെങ്കിൽ അയാൾ മരിക്കണം. അതെ, രാവിലെ പോണ്ടേ? പോയി കിടന്നുറങ്ങ. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. നിങ്ങളെന്താ വല്ലാണ്ടിരിക്കുന്നേ? സുഖമില്ലേ? ഏയ്, കുഴപ്പമൊന്നുമില്ല, ഒരു ചെറിയ തലവേദന. നീ കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട. ആ പിന്നെ ആ ഷാജിയുടെ അമ്മാവും വന്നിരുന്നു. എന്താ വിശേഷിച്ച്? വേറൊന്നല്ല, ഇവളാ കുടുംബത്തേക്ക് ചെല്ലേണ്ടല്ലേ. നമ്മൾ മറുപടി ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞിരുന്നാണല്ലോ അവളുടെ പഠിത്തം കഴിയാൻ ഇനി 2-3 മാസം ബാക്കിയുണ്ടെന്ന്. അവർക്കും അറിയാവുന്നല്ലേ, പിന്നെന്താ? ഓ, അതിനവള് പഠിക്കല്ലോ. അച്ഛനപ്പ അഭിനയിച്ചു നടക്കല്ലേ. ആദ്യം അച്ഛനും മകള് സിനിമയിൽ അഭിനയിച്ചു, ഇപ്പൊ വീട്ടിലും അഭിനയം തുടങ്ങിയു. ബാങ്കിൽ കിടക്കുന്ന കാശെടുത്ത് ഇവളുടെ കല്യാണം നടത്താൻ നിങ്ങൾക്ക് എന്താ ഇത്ര മടി? നിനക്കെന്താ ഒരു കാര്യം പറഞ്ഞ മനസ്സിലാവാത്തത്? എന്റെ മകളുടെ കല്യാണം എപ്പം നടത്തണം തീരുമാനിക്കുന്നത് ഞാനാ. പെണ്ണാലോചിച്ച് പറഞ്ഞാൽ കിട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ? അതൊക്കെ സമയമങ്ങ് നടക്കും. അത് നിങ്ങൾ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? അവര് വന്ന അന്വേഷകരെ ഞാൻ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. ഞാൻ എന്തെങ്കിലും പറഞ്ഞ അതൊക്കെ കുറ്റം. എന്തോ പ്രശ്നം ഉണ്ടല്ലോ യൂണിയൻ. സമാധാനപ്പെടി, പൈസ പൈസ രണ്ടൊരു പരിപാടി നടക്കൂല. എത്ര ദിവസം എന്റെ പൊന്നെടുത്ത് ആരാണ് വിടൂല, വിടൂല. നടക്കൂല, ഫുഡും പൈസ ഇല്ല, ഹോട്ടലും പൈസ ഇല്ല, ഒന്നും കൊടുത്തില്ല. തന്നെ വിടൂലോട്ടെ, തലക്കെട്ടടിക്കോട്ടെ. ഷാജിയോ, കേറിയിരിക്കാൻ സമയമില്ല, കുറച്ച് ധൃതിയുണ്ട്. അങ്കിൾ എന്തേ? ഷൂട്ടിങ്ങിനായി പോയേക്ക, വരുമ്പോ രാത്രിയാകും. അന്നേം കൂട്ടിയേ വരത്തുള്ളൂ. എന്താ ഷാജി? അങ്കിള് ആ സിനിമാക്കാരുടെ വലിയ പെട്ടുപോയില്ലേ? ഏയ്, അച്ചായം പെട്ടതൊന്നുമല്ല. അതിന്റെ നിർമ്മാതാവ് കനകരാജ് അച്ചായന്റെ പഴയൊരു സുഹൃത്താണെന്ന് മാത്രം. അങ്ങനെയാണോ നിങ്ങളും വിശ്വസിച്ചിരിക്കുന്നത്? ആകെ കുഴപ്പ. എന്റെ അറിവ് ശരിയാണെങ്കിൽ ബാങ്കിൽ കിടക്കുന്ന കാശ് മുഴുവൻ തീർന്നു കാണും. പോരാത്തതിന് എന്റെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപയും വാങ്ങിയിട്ടുണ്ട്. സത്യമാണോ? ഇവിടെ വന്ന് കള്ളം വരേണ്ട ആവശ്യം എനിക്കുണ്ടോ? അതെ, ഞാൻ ദിവസപ്പലിശയ്ക്ക് പണം കടം കൊടുക്കുന്നതിനാണ്. പിന്നെ എന്നെ ബുദ്ധിമുട്ടിക്കാതെ കാശ് തരാൻ പറയണം. പോകാനുള്ളവരെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ കനകം വരുന്നവരെ തൽക്കാലത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിയേക്കായിരുന്നു. ചേച്ചിക്ക് ഉരുപ്പിടി എടുത്തു കൊടുക്കാണ്ടവര് പോവോ? അതിന് തന്നെ വേണം 1 ലക്ഷം രൂപയും പലിശയും. നിർത്തണമെങ്കിലും നടത്തിക്കൊണ്ടു പോകണമെങ്കിലും കാശുണ്ടെങ്കിലേ പറ്റൂ. ഞാൻ ആലോചിച്ചിട്ടും ഒരു മാർഗവും കാണുന്നില്ല. എന്തായാലും കനകൻ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അങ്ങനെ പറയല്ല സാറേ, അദ്ദേഹം അങ്ങനെയുള്ള ആളല്ല. ഷൺമുഖ ചെട്ടിയാരെത്തിക്കാണില്ല, അല്ലെങ്കിൽ അങ്ങനെ വരാൻ ഒരു വഴിയില്ല. ആയിക്കോട്ടെ,
ഇന്നലെ ഒന്ന് ഫോൺ വിളിച്ചെടുത്തൂടെ. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ബാബുട്ടി ഷൂട്ടിംഗ് നടക്കട്ടെ, ഞാനും ദിനേശ് ഒരു വഴിക്കൊരു പോയിട്ട് വരാം. കിട്ടുമോന്നറിയില്ല, കിട്ടിയാ ഭാഗ്യം. അതൊക്കെ കിട്ടും സാറേ, അല്ലാണ്ട് എവിടെ പോയി. തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ. കാശ് റെഡി ആയിട്ടില്ല, ആയാ ഉടനെ അങ്ങോട്ട് തരാം. ഞാനിപ്പോ വന്നതേ വേറൊരു കാര്യത്തിനാ. ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ വന്ന് കാണാനിരുന്നതാ? ഓ അതല്ല, ഓപ്പണായിട്ട് ചോദിക്കുക, നിങ്ങളുടെ മകളെ എനിക്ക് കെട്ടിച്ചേരാൻ പറ്റും. അവളുടെ സമ്മതമില്ലാതെ? ഓ അവളാരും മൈസ്രേട്ടോ, എനിക്ക് നിങ്ങളുടെ സമ്മതമാണ് അറിയേണ്ടത്. അൽഷാജി അതിപ്പോ ഞാൻ നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഉടനെ കല്യാണം, അവളുടെ സമ്മതം ഇവിടെ ആർക്കും അറിയണ്ട. എനിക്ക് താല്പര്യക്കുറവുണ്ടായിട്ടല്ല, അവളുടെ സമ്മതമില്ലാതെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? പിന്നെ പഠിത്തം കഴിയണ്ടേ? ഓ പഠിത്തം, ആ തമിഴന്റെ കൂടെ മരഞ്ചിറ്റി പ്രേമിക്കുന്നതാണല്ലോ പഠിത്തം. ഷാജി ഒരു അത്യാവശ്യം വന്നപ്പോ നിന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് ഞാൻ കടം മേടിച്ചു എന്നുള്ള സത്യമാ എന്ന് കരുതി എന്റെ മുളക്കുച്ചൻ ആവശ്യം പറയരുത്. ഓ അത് പറഞ്ഞപ്പോ തനിക്ക് അങ്ങോട്ട് കൊണ്ടു, ഇപ്പൊ കിട്ടണം എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശ്. ഉണ്ടോ? ഇല്ലെങ്കി ഞാൻ അവിടെ കയറി താമസിക്കും. വീടിന്റെ ആധാരം എന്റെ കയ്യിലാ, മറക്കണ്ട. എനിക്ക് നല്ല സ്വത്തുള്ള പെമ്പിള്ളേരെ കിട്ടാഞ്ഞിട്ടല്ല ഞാൻ അവളെ മോഹിച്ചത് കൊണ്ടാ. ഒന്നല്ലെങ്കിൽ അവളെ എനിക്ക് കെട്ടിച്ചു തരണം, ഇല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശ് എനിക്ക് ഇപ്പൊ കിട്ടണം. അതല്ലേ ഷാജി കൂതരാവേ. പിന്നെ ആ നായകനുണ്ടല്ലോ, അവനിവിടുന്ന് രണ്ടു കാലി പോകൂല. ഇത് ഷാജിയുടെ വാക്കാ. ഷാജി ദേവിയോ നീ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. എന്റെ മോളെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം, അവള് സമ്മതിക്കും. ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ. ആ എനിക്കത് കേട്ടാ മതി. വണ്ടി ഇടടാ. ഷാജി പറഞ്ഞോ കേട്ടാ, നിനക്ക് നല്ലത് കേട്ടാ. ഒരു രാജ നിന്നെ കെട്ടിയതിനു ശേഷം സന്തോഷം എന്താടി കുറവ്? എന്റെ ഏറ്റവും വലിയ ആഗ്രഹം സാധിക്കാൻ പോകുന്നു, നീ പറ എന്താണെന്ന്. നിങ്ങളുടെ ചങ്ങാതിയെ കാണാനല്ലേ. ഓക്കെ അത് വലിയ ആഗ്രഹം തന്നെയാണ്, പക്ഷേ അതല്ല. നിങ്ങളുടെ തറവാട് വീട്. വാ നീ വാ, നിന്നെ സമ്മതിക്കണം. നിനക്ക് എങ്ങനെയാടി എന്റെ മനസ്സിൽ നന്നായി വായിക്കാൻ പറ്റുന്നത്? 27 വർഷമായി ഞാൻ ഉങ്ങളെ മനസ്സിൽ വെച്ചിട്ടിരിക്കു, എനക്കെല്ലാമേ തരും. ഉങ്ക ഊര്, ആ ഊര് തീർക്കുന്ന തറവാട് വീട്, ആ രണ്ട് ഫ്രണ്ട്സ് ഇല്ലയാ. ഞങ്ങള് മൂന്ന് പേരും അങ്ങനെയാണ് കഴിഞ്ഞത്, മൂന്നുടലും ഒരു മനസ്സുമാ. അവരെ കുറിച്ചുള്ള വിവരവും കിട്ടിയോ? ഇല്ല, ദേവർ എന്റെ മുന്നിൽ കൊണ്ടുവന്നു തരും. അവരുടെ ഉള്ളിൽ ഞാൻ ചതിയനായിരിക്കും. റെഡി ആയിക്കോ, നമുക്ക് അടുത്താഴ്ച കേരളത്തിൽ പോണം. ഗുരുവായൂർ പോയി കുളിച്ചു തൊഴണം. പോകുന്ന വഴിക്ക് ചിന്നസ്വാമി കോവിലിൽ അന്നദാന നേർച്ചയുണ്ട്. നീ എന്തു പറയുന്നു? കടകം പിടിച്ചിരുന്നു. ഇല്ല അച്ഛോ, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വിളിക്കുമായിരുന്നു. കുറച്ചു ദിവസം മുമ്പ് വിളിച്ച് തമിഴ്നാട്ടിൽ പോവാന്നെന്തോ പറഞ്ഞിരുന്നു, പിന്നെ വിളിച്ചിട്ടേ ഇല്ല. അങ്ങോട്ട് വിളിക്കുമ്പോ തമിഴിൽ എന്തോ പറയുന്നുണ്ട്. അച്ചായനാണെങ്കിൽ ഇത്രയും ദിവസമൊന്നും വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടേ ഇല്ല. എനിക്കാണെങ്കിൽ ആകെ പേടിയാവുന്ന. അച്ചോ പേടിച്ചാതിരിക്കൂ, കർത്താവ് നമ്മോടൊപ്പമുണ്ട്. അച്ചായൻ തമിഴ്നാട്ടിൽ പോയ വിവരം അച്ഛൻ അറിഞ്ഞായിരുന്നോ? ആ പോകുമ്പോ പറഞ്ഞിരുന്നു, അവന്റെ ഫ്രണ്ടിന്റെ കയ്യെന്ന് കുറച്ച് കാശ് കടം വാങ്ങാനാ പോയത്. ചെന്നപ്പാള് സ്ഥലത്തില്ലാത്രേ, അയാള് വരാൻ വേണ്ടി കാത്തിരിക്കയാവും. എന്റെ മോള് സ്കൂളിൽ വിട്ടു വന്ന ആദ്യം തിരക്കുന്നത് പപ്പ എവിടെയെന്നാ. എന്റെ പ്രയാസം പറയാൻ കർത്താവും അച്ഛനും മാത്രല്ലേ ഉള്ളൂ. അച്ഛൻ കാര്യമായിട്ടൊന്ന് ഉപദേശിച്ചെങ്കിൽ അച്ചായനെ അനുസരിച്ചേനെ. അത് ശരിയാവില്ല ഗ്രേസി. അടേ
നീ ഒറ്റയ്ക്കാണോ വന്നത്? അല്ലച്ചോ, നമ്മുടെ ഫ്രെഡി ഉണ്ട് കൂടെ. ഓ, അവനോ? അത് നന്നായി. ഈശോമിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ അച്ഛോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, ഞങ്ങളപ്പോ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഗോഡ് ബ്ലസ്. എന്തു പറ്റിയാനീ, സുഖമില്ലേ? തലവേദനയുണ്ടോ? നീ വല്ലതും കഴിച്ചായിരുന്നോ? ആനി, എന്താ പറ്റിയേ? മതി, അഭിനയൊക്കെ സിനിമ മതി. അഭിനയോ? നീ എന്തൊക്കെയായി പറയുന്നത്? നിങ്ങൾക്ക് മതിയായില്ലേ എന്നെ മണ്ടിയാക്കിയത്? സ്വന്തം മകളുടെ ജീവിതം പണയം വെച്ച് സിനിമ പിടിക്കുന്ന ഒരു അച്ഛൻ. ദേ ആനി, സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടോ. നിങ്ങളൊരു ചതിയനാണ്. എന്നെ ചതിക്കുകയായിരുന്നു? അന്നയുടെ കല്യാണത്തിന് കരുതി കാശ് മുഴുവൻ നിങ്ങൾ സിനിമയ്ക്ക് മുടക്കിയല്ലേ? ആര് പറഞ്ഞു? ഓ, ആര് പറഞ്ഞെന്നോ? ഷാജി ഇവിടെ വന്നിരുന്നു, അവന്റെ കയ്യിൽ നിന്നും 5 ലക്ഷം വാങ്ങിയല്ലേ? ഒരുത്ത പണ്ടേ പണവുമായി മുങ്ങി, ഇപ്പൊ രക്ഷ തേടി വന്ന രണ്ടാമന് മുങ്ങി. ഇനി നിങ്ങൾ എപ്പോഴാണ് എന്നെയും കുട്ടികളെയും വല്ല മടത്തിലായി കടന്നു കളയുന്നത്? സ്വന്തം മകളാണെന്ന് വല്ല വിചാരം കിട്ടോ നിങ്ങൾക്ക്? കടന്നു കളഞ്ഞല്ല നീ, അവൻ പണവുമായി എത്തും, എനിക്ക് ഉറപ്പാ. നീ ധൈര്യമായിട്ടിരിക്ക, ഞാനില്ലേ ഇവിടെ. എന്ത് പപ്പ, ആരാണത്? ആര്? ഞാൻ കാശ് കൊടുക്കാനുള്ള ആരെങ്കിലും അയച്ചതാണോ? അങ്ങനെയാണെങ്കിൽ സാറിന് ഇവിടെ നിന്ന് പാക്കപ്പ് ആയത് തന്നെ. ഞാൻ മുങ്ങിയാലാ? അയ്യോ സാറേ, അത് നമ്മുടെ വേണുവല്ലേ. സമാധാനമായി, ഞാൻ വെറുതെ പേടിച്ച്. പപ്പ, വേണൂരെ കണ്ടാലേ ഇപ്പൊ ശരിക്കും ഒരു ഗുണ്ട തന്നല്ലേ. അതെ, എന്നോട് 1 ലക്ഷം രൂപ മേടിച്ചിട്ട് എന്നെ കൊണ്ട് കുറെ വേഷം കൂടെ ചെയ്യിപ്പിച്ചു. ഇത് സിനിമയായിട്ട് ഇറങ്ങിയായിരുന്നെങ്കിൽ ഞാൻ ഒരു സൂപ്പർ സ്റ്റാർ ആയേനെ. അല്ല, നിങ്ങളുടെ ഉദ്ദേശം എന്താ? വേണൂന് ഇപ്പൊ എന്താ വേണ്ടത്? എസ് ഐ വേഷം അത് തന്നെ തന്നയ്ക്കാം. എടാ പ്രശാന്തേ, ആ പാറ്റിയോട് പറഞ്ഞിട്ടെ വേണൂന് എസ് ഐ വേഷം തന്നെ കൊടുക്കാൻ പറഞ്ഞേക്കണം. പിന്നെ ആ സീനും കൂടെ പഠിപ്പിക്കാൻ പറഞ്ഞേക്കി. വേണു, നീ ചെന്ന് വേഷം മാറ്. ഞാനല്ലേ പറയുന്നത്, വേഷം പോയി മാറു. വേണു, എടാ ചെക്ക, നീ താൻ തോന്നിത്തരം കാണിച്ചു നടക്കാതെ മര്യാദക്കുമല്ല ജോലിക്കും പോകാൻ നോക്ക്. എന്തോന്ന് ജോലിക്കുവാൻ? എന്റെ അമ്മേ, തൊഴിലില്ലായ്മയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. എടാ മണ്ടം കരുത, വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എടാ, ഇവിടെ ജോലി ഇല്ലാത്തോണ്ടാണോ ബംഗാളിന്നും ആസാമിന്നും ഒക്കെ ആൾക്കാർ ജോലിക്ക് വരുന്നത്? നിന്റെ ഡാൻസ് കമ്പം കളഞ്ഞ് ആ ബാംഗ്ലൂരിലെ ഐ ടി കമ്പനിയിൽ എങ്ങാനും ജോലി കയറാൻ നോക്ക്. ദൈവമേ, എന്തൊരു ചൂടായത്! ഹലോ, ജ്യൂസ്. ദാ സോമേ ജ്യൂസ്. ആ ചേച്ചി, ഇങ്ങോട്ട് ഇരിക്ക്. വേണ്ട, ഇരിക്ക് ചേച്ചി. ആ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഞാനിതാ എങ്ങനെയൊക്കെ കഴിയണു. അല്ല, പോറ്റിച്ചേട്ടൻ ഡയറക്ടറായി കെട്ടു എന്നുള്ള പ്രതിജ്ഞയിലാണോ ഇപ്പോഴും? അതില് മാറ്റൊന്നുമില്ല. ആ ചേച്ചിക്ക് ഓർമ്മയുണ്ടോ, ചേച്ചി നായികയാകാൻ വന്ന സിനിമയിലാണ് ഞാൻ ആദ്യമായി അഭിനയിക്കാൻ വന്നത്. ആ സിനിമ നിന്നതോടെ ചേച്ചി അഭിനയം നിർത്തി, ഞാൻ അഭിനയം തുടങ്ങി. എന്നെ എത്ര സിനിമയിലേക്ക് വിളിച്ചതാ, പക്ഷേ പോറ്റിച്ചേട്ടന്റെ സിനിമയിലെ അഭിനയിക്കൂന്ന് എനിക്കും വാശിയ. പിന്നെ വീടുമായിട്ട് ഉടക്കിയപ്പോ വീട് സിനിമയായി. ഇപ്പൊ ഒരു സിനിമാ വീട്ടമ്മയുടെ റോളാ, സിനിമാക്കാർക്ക് വേണ്ടി വെച്ചുകൊളുമ്പോന്നു. ചേച്ചി, ദേ അങ്ങോട്ട് നോക്കിയേ, അവര് തമ്മിൽ എന്തോ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. അവര് തമ്മിൽ നല്ല ജോഡിയാ, ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്കിതൊക്കെ കാണുമ്പോ ഭയോ. എന്റെ അവസ്ഥ വേറൊരാൾക്കും വരാതിരുന്നാ മതി. മാഡം, ഷോർട്ട് റെഡി? ഞാൻ റെഡിയാ. ലോഡ്ജിന്റെ ആളാണല്ലോ നിക്കുന്നത്, ആകപ്പാടെ പ്രശ്നം തന്നെ. തമ്പി, ഇല്ല ഉടനെ തരുത്, ഞാൻ റൂമിൽ കയറി. വരൂ, ഇരിക്ക്. എടാ സരസ,
ഈ വർക്ക് ചെയ്ത കാശ് എനിക്ക് കിട്ടിയില്ലേലും വേണ്ടില്ല. ഷു, എന്റെ ആഭരണങ്ങളൊന്നും ഇല്ലാതെ ഞാൻ എങ്ങനെ എന്റെ വീട്ടിൽ പോകും? കനകൻ സാർ എത്തിയാൽ ഉടൻ ആഭരണം ഞാൻ വീട്ടിലെത്തിക്കാം. നമ്മുടെ പ്രൊഡക്ഷൻ വണ്ടി ഇന്നും ഇറങ്ങിയില്ല, ഞാനൊരു ടാക്സി അറേഞ്ച് ചെയ്ത് തരാം. എന്തായാലും വേണ്ടില്ല. എടാ, നീ ആ കനകൻ എവിടെയാണെന്ന് ഒന്ന് അന്വേഷിക്ക്. നാല് വഴിക്ക് ഞങ്ങൾ അന്വേഷിക്കുകയാണ് ചേച്ചി, ഒരു അറിവും ഇല്ല. അല്ല ചേച്ചി, ചേച്ചിയുടെ ഉരുപ്പടിയൊക്കെ ഞാൻ നാളെ തന്നെ കൊണ്ടെത്തിക്കാം. നിനക്കെന്ന് മനസ്സിലായിട്ടാ ഞാനാ കനകരാജ്. കനക, നീയോ? ഏയ്, അവനെ വിടടാ, ഇതെന്റെ ചങ്ങാതിയാ. എത്ര നാളായി, എന്ത് കോലടാ നിന്റെ ഇത്? എന്നെ വിശ്വസിച്ച ദൈവം തന്ന ശിക്ഷയാടാ ഇത്. അയ്യോ, ഇവങ്ക എപ്പോമേ ഉങ്ങളെ പറ്റി താൻ പേസിട്ട് ഇരിക്കും. ഇപ്പൊ കേരളത്തിലേക്ക് വരപ്പോറതേ ഉങ്ങളെ തേടിയാണ്. ഇന്ന സാമിയാണ് ഉങ്ങളെ ഇവിടെ എത്തിച്ചത്. നടന്നത് എന്താണെന്ന് ഞാൻ പറയാം. എന്തായാലും നീ തിരിച്ചെത്തിയല്ലോ, നീ വേഷമൊക്കെ ഒന്ന് മാറ്റ. എന്നാ സാർ, എന്നാ പ്രശ്ന? ഒന്നുമില്ല, ഇതെന്റെ പഴയ ചങ്ങാതിയാ കനകരാജ്. എന്താളുടെ പേരിലത്താ സാർ എല്ലാ മാസം പൂജ ചെയ്യരുത്? അതെയാ. എന്നാ സാർ ഇത്? ഇവർ താനേ ഉങ്ക പേരില് എല്ലാ മാസം ഇങ്ങ അന്നദാനം ചെയ്തിട്ട് ഇരിക്ക്. ഉങ്ങൾക്ക് തരിയാതാ? നീ കേട്ടില്ലേ? നീ വീട്ടിലേക്ക് വാ, എല്ലാം വിശദമായി പറയാം. വാ. ഇന്നലെ പഞ്ഞാലടിക്കാനൊക്കെ സമയം തരാം, ഇപ്പൊ നിങ്ങളെ സീന. ആ വാ വാ, എല്ലാം റെഡിയായി. നിക്കോട്ടെ, ഈ സീൻ കഴിഞ്ഞ എവിടെ? ഇല്ല സാറേ, ഞാൻ വണ്ടി എല്ലാം അറേഞ്ച് ചെയ്യാം, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ സാർ. സ്റ്റാർട്ട് ക്യാമറ, ആക്ഷൻ. എന്ത്? അല്ല, നിങ്ങൾ എന്തേ കാണിക്കണത്? നായകനാണ് തല്ലേണ്ടത്. മര്യാദക്ക് അവിടെ ഞാൻ അടങ്ങി ഒതുങ്ങിയിരുന്നോണം. സാറേ, ഇത് ഷൂട്ടിംഗ് അല്ല, കിഡ്നാപ്പിംഗ് ആണ്. ജയിലൊക്കെ കൊണ്ട് നീ അങ്ങ് കറുത്തല്ലോ. എന്തിനാ മോളെ ഈ കടുംപിടുത്തം? വാ പോവാടക്കടി. ഇങ്ങോട്ട് വിടാനല്ലേ പറഞ്ഞു. Thank you.
പറ്റി ഇവിടെ ഇന്ന് ഷൂട്ടിംഗ് ഇല്ലേ സാറേ എങ്ങനെയുണ്ടാ സാക്ഷാൽ പോലീസിന്റെ ഇടി ഇടി ഞാൻ സിനിമയിൽ ഇടിച്ചിരുന്നെങ്കില് എന്നേ ഞാനൊരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു സിനിമയിലെ ഇടിയല്ലേ നീ കണ്ടിട്ടുള്ളൂ പ്രേമം മോളെ ഞാൻ പറഞ്ഞ കേളു നീ മോളെ അങ്ങോട്ട് പോണ്ട ഇപ്പൊ നമുക്ക് ജയശങ്കറിനെ കാണാൻ പറ്റില്ല നീ സമാധാനപ്പെടു അവരിവിടെ വരും സമാധാനപ്പെടുന്നെ മോനെ നീ തല്ലുവല്ലടാ അവങ്കെട്ടായിരുന്ന പെണ്ണിനെ തന്നെ നിനക്ക് പ്രേമിക്കണോ സാറിന്റെ ഇടിക്കരുത് നാഞ്ഞ മോനെ പിടിച്ചോ തൽക്കാലം ഇതിരിക്കട്ടെ ബാക്കി ഞാൻ വന്നിട്ട് തരാം സാർ 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 ദൈവത്തെ ഓർത്ത് ഇനി അവനൊന്നും ചെയ്യരുത് അവൻ ഈ നാട് വിട്ടു പോയിക്കോളും ഇനി മടങ്ങി വരില്ല ആളിയനത് അവിടെ ഇരുന്നങ്ങ് കണ്ടോ അവനകത്ത് കിടക്കട്ടെ പച്ച വെള്ളം കൊടുത്തു പോയരുത് പിന്നെ പ്രത്യേകം ശ്രദ്ധിച്ചോളം അവനിന്ന് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റാ ഈ സിനിമാക്കാരെ കിടിക്കുക എന്താ സുഖം ആന്റണി കനക നീ ഇത്ര നാൾ എവിടെയായിരുന്നു ഞാൻ എല്ലാം വിശദമായിട്ട് പറയാം ആന്റണി എടാ ചതിയ നിന്നെയാടാ ഇത്രയും കാലം ഞാൻ കാത്തിരുന്നത് ഞങ്ങളുടെ കാശും വാങ്ങി പറ്റിച്ചു മുങ്ങിയ നിന്നെ ഞാൻ വിട്ടില്ല ആന്റണി നീ അവനെ വിട് ഓഹോ അപ്പൊ നീയും കൂടെ ചേർന്നുള്ള കളിയായിരുന്നല്ലേ ഇത് എടാ ഇവനെ കണ്ട കൊല്ലാൻ നടന്നതല്ലേ നീ ഇപ്പൊ നീ ഇവന്റെ കൂടെ കൂടിയോ നമ്മളെ പറ്റിച്ച കാശുകൊണ്ടല്ലോ അടക്കം പണക്കാരനായോ ആന്റണി എല്ലാം പറയാം എന്റെ മകനെവിടെ ജയശങ്കർ അപ്പൊ ജയശങ്കർ നിന്റെ മകനാണല്ലേ ഒരിക്കൽ സിനിമ പിടിക്കാൻ എന്റെ കടപ്പാടം വിറ്റ കാശും കൊണ്ടാ നീ പോയത് ഇപ്പൊ എന്റെ മകളുടെ കല്യാണത്തിന് വെച്ച കാശുകൊണ്ട് ഇവനും പറ നിങ്ങളോടൊക്കെ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ഇനി എന്റെ മകളെ ഞാൻ എങ്ങനെ കല്യാണം കഴിച്ചു വിടും എല്ലാത്തിനും കാരണം നിങ്ങളാ നിങ്ങളോ ആന്റണി ഞാൻ പറയണമെന്ന് കേക്കുന്നേ അത് ഞാൻ എന്റെ മകനെ ഒന്ന് കാണട്ടെ എടാ അവൻ തികച്ചു നിരപരാധി എനിക്കൊന്നും കേൾക്കണ്ട നീ കേൾക്കണം അന്ന് ഷൂട്ടിങ്ങിന് പണവുമായി പോകുന്ന വഴി അവന്റെ പക്കലുണ്ടായിരുന്ന പണം ആരോ തട്ടിക്കൊണ്ടുപോയി കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ അബ്ദുള്ളയുടെ കയ്യും കാലും ആരോ തല്ലിയൊടിച്ചു ഈ കള്ളക്കഥയൊക്കെ നീ വിശ്വസിച്ചാ മതി എന്നെ വിശ്വസിപ്പിക്കാൻ നോക്കണ്ട എന്താ ഇത് ഇതൊരു പോലീസ് സ്റ്റേഷനാണ് കമ്മീഷണർ ഇപ്പൊ വരും എന്താ ഇത് അങ്ങോട്ട് മാറുന്നേ നമുക്ക് അകത്തിരിക്കാം വാ ആരാ രാംശങ്കർ ഞാനാണ് അകത്തേക്ക് വരൂ ആ പയ്യനെ അങ്ങ് റിലീസ് ചെയ്തേക്കൂ ഇരിക്കൂ പ്ലീസ് ജയശങ്കർ ഇവിടെ നടന്നത് ഒരു സിനിമാ കഥ പോലെ മറന്നേക്കൂ സാർ
കേരള പോലീസിനെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ആളാണ് ഞാൻ. നിങ്ങൾ തെളിയിച്ചിട്ടുള്ള പല കേസുകളും ഒരു ഹാഫ് മലയാളി എന്ന രീതിയിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. എന്നാൽ ഇത് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ ഞാൻ ഖേദിക്കുന്നു. ഇയാളെ പോലുള്ളവർ കാട്ടിക്കൂട്ടുന്ന നെറികേടുകൾ നിങ്ങൾ ഷൂട്ട് ചെയ്ത് സിനിമയാക്കി കയ്യടി നേടുന്നു. രാഷ്ട്രീയക്കാരുടെ വേണ്ടാത്ത ഇടപെടലുകൾ കാരണം ഞങ്ങൾക്ക് നോക്കി നിൽക്കാനേ സാധിക്കുന്നുള്ളൂ. നിങ്ങളെപ്പോലെയുള്ള നല്ലവരായ ഓഫീസേഴ്സ് ഇരിക്കുന്ന കസേരയിലാണ് ഇവരെ പോലുള്ള ക്രിമിനൽസ് ഇരിക്കുന്നത്. കാക്കി അഹങ്കാരത്തിന് മുദ്രയാക്കിയ ഇവരെ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ജനം തെരുവിൽ കൈകാര്യം ചെയ്യും. അങ്ങനെ നിയമം കയ്യിലെടുക്കാനുള്ള അവസരം ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കരുത് സർ. നിയമം തോൽക്കുന്നിടത്താണ് വിപ്ലവം ജയിക്കുന്നത്. ഇല്ല രാംശങ്കർ, ഇവിടെ നിയമം തോൽക്കില്ല. പിന്നെ എത്ര മനോഹരമായ പൂവിലും ചില ചെറിയ കീടങ്ങൾ വന്നിരിക്കും, ഇതങ്ങനെ കണ്ടാൽ മതി. നമുക്ക് നമ്മുടെ തറവാട്ടിൽ വെച്ച് കൂടാം. എന്താ ആന്റണി? ആന്റണി, എല്ലാ കാര്യവും നമുക്ക് വീട്ടിൽ ചെന്ന് സംസാരിക്കാം. അതെ മോളെ, ഇത് തന്നെയാ അപ്പ പറയാറുള്ള തറവാട് വീട്. ரொம்ப அழகா இருக்கு. அதே அதே நல்ல ஐஸ்வரியுண்டு தறவாடு வீடு തന്നെ. ஆண்டனி എന്താ ഇറങ്ങാത്ത? ഓ, അവനെ ഞാൻ വിളിക്കാം. നിങ്ങൾ അകത്തേക്ക് ചെല്ല്. ഷു, നല്ല ഭംഗിയുണ്ടല്ലേ. ആണ്ടണി വാ. ഹാ, എന്താടാ ഇത്? ഇന്നലെ സ്റ്റേഷനിൽ നിന്ന് പോരുന്ന വഴിക്ക് ഞാൻ എല്ലാം നിന്നോട് പറഞ്ഞല്ലേ. വാ, ഇറങ്ങ്. എന്നോടുള്ള നിന്റെ പിടക്കം ഇതുവരെ മാറിയില്ലേ? നിന്റെ എല്ലാ ചോദ്യത്തിനുമുള്ള ഉത്തരം ഞാൻ തരാം. വാ. കാരുണ്യം കൊണ്ടാ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നേ. ഇതെന്റെ രണ്ടാം ജന്മമ. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇങ്ങനെ ചിന്തിക്കൂ. അന്ന് ആ സിയുടെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെട്ടെങ്കിലും എനിക്കിവിടെ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വന്നു. ഒടുവിൽ മരതകത്തിന്റെ അച്ഛന്റെ കമ്പനിയിൽ ഒരു ജോലി ശരിയായി. അവിടെ നിന്നായിരുന്നു രാംശങ്കറിലേക്കുള്ള എന്റെ വളർച്ച. നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചു. അള്ളാന്റെ കൃപ കൊണ്ടാണ് നിങ്ങൾ മൂന്നുപേരെയും ഒരുമിച്ച് കാണാൻ പറ്റിയത്. ശരി അബ്ദുള്ള, അബ്ദുള്ള പോയി റെസ്റ്റ് എടുക്ക്, ഞങ്ങൾ കുറച്ച് സംസാരിക്കട്ടെ. അതാ ഞാൻ പറഞ്ഞു വന്നത്. എത്രയോ നാളുകളായിട്ടുള്ള ആഗ്രഹമായി ഈ കൂടിച്ചേരൽ. എങ്കിലും നിന്റെ ഈ നിരപരാധിത്വം എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് അറിയിക്കായിരുന്നു എങ്കിൽ ഈ കൂടിച്ചേരലിന്റെ സുഖം കിട്ടുമായിരുന്നോ? ഇനി ഷൂട്ട് തീർക്കാൻ എത്ര ദിവസം എടുക്കും? എത്ര ക്യാഷ് വേണ്ടിവരും? കൊടുക്കാനുള്ള ക്യാഷ് എത്ര വേണ്ടിവരും? എല്ലാം ചോദിച്ചിട്ട് പറയൂ. ഇനി ക്ലൈമാക്സ് സീൻ എടുക്കാനുള്ളൂ. എന്നാ പിന്നെ അത് എത്രയും വേഗം പൂർത്തിയാക്കാനുള്ള ഏർപ്പാട് ചെയ്തോളൂ. മോള് പോണം. അയാളെ വിളിക്കുന്നത്. കൊള്ളടാ, നന്നായി.
അതെ, ഒരു കാര്യം, ഞങ്ങൾ മൂന്ന് പേരുടെയും ചെറുപ്പം മുതലുള്ള സ്വപ്നമായിരുന്നു ഇപ്പൊ ഷൂട്ടിംഗ് പൂർത്തിയായ ഈ സിനിമ. രണ്ടു മാസത്തിനകം ഈ സിനിമ റിലീസ് ചെയ്യും. ഞങ്ങളോട് സഹകരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി അറിയിക്കുന്നു. ഇനി മറ്റൊരു കാര്യം, ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ സിനിമയുടെ അനൗൺസ്മെന്റ് കൂടിയാണ്. ഞങ്ങളുടെ അടുത്ത പടം ഡയറക്ട് ചെയ്യുന്നത് നിരവധി സിനിമകളിൽ വർഷങ്ങളായി അസോസിയേറ്റ് ഡയറക്ടറായി പ്രവർത്തിച്ചിരുന്ന ശ്രീ കൃഷ്ണൻ പൂറ്റിയാണ്. അതെ, നമുക്കെല്ലാം കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്താലോ? ഇപ്പോഴും എപ്പോഴും ശ്രുതിയായിരിക്കട്ടെ.